ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന വിഷയത്തെ അധികരിച്ചുള്ള അവതരണമാണ് അടുത്തത്. ഈ വിഷയത്തെ അധികരിച്ച് ഇന്നിവിടെ സംസാരിക്കുന്നത് ഡോക്ടർ രതീഷ് കൃഷ്ണനാണ്. രസതന്ത്രത്തിൽ തന്റെ ഗവേഷണ ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു മണിക്കൂർ വിഷയാവതരണത്തിന് ശേഷം 30 മിനിറ്റുകൾ ചോദ്യോത്തരങ്ങളുടേതാണ്. ചോദ്യങ്ങളുള്ളവർ കടലാസുകളിൽ അതെഴുതി പഠനകേന്ദ്രം വോളണ്ടിയർമാരെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. സംഘാടകർക്ക് ആദ്യം എൻ്റെ നന്ദി അറിയിക്കട്ടെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിൽ. എന്നെ സംഘാടകർ വ്യക്തമായി പരിചയപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ചടങ്ങിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എൻ്റെ പേര് രതീഷ് എന്നാണ്. ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന വിഷയത്തിലാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒരു പക്ഷേ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു ടൈറ്റിലായതുകൊണ്ട് ഒരു ചെറിയ ക്ലാരിഫിക്കേഷനോടുകൂടി തുടങ്ങാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപയോഗിച്ച ഒരു മുദ്രാവാക്യമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നുള്ള ഈ മുദ്രാവാക്യം. ഞാൻ ആ വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. എൻ്റെ ഈ ടോക്കിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ടോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിട്ടോ ബന്ധമൊന്നുമില്ല. ടോക്ക് എപ്പോളിറ്റിക്കൽ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ടോക്കും എപ്പോളിറ്റിക്കൽ ആവുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയമല്ല എന്നുള്ളത് മാത്രമാണ്. ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഇടതുവശത്തോട് ചേർന്ന് ഹൃദയം നിൽക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നാൽ എന്താണ് കുഴപ്പം? ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം? വലതുപക്ഷത്തായി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തുകൊണ്ട് ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് ഹൃദയം വന്നില്ല തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു കളക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ശരീരത്തിൻ്റെ ഇടതുവശത്തോട്ട് ചേർന്ന് ഹൃദയം നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് അറിയുന്നത്, അതിൻ്റെ എപെക്സ് ബീറ്റ് അറിയുന്നത് എന്തുകൊണ്ട് ഇടതുവശത്ത് കൈവെക്കുമ്പോൾ ആകുന്നു? ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഒരു 4-5 സ്ലൈഡ് ഈ വിഷയവുമായി വലിയ ബന്ധമില്ലാതെ എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യത്തത് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു കബറിടമാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസ് മഹലിന് വേണ്ടി നിർമ്മിച്ച താജ്മഹൽ എന്ന് പറയുന്ന ഈ കബറിടം ഒരു പക്ഷേ പലരും കണ്ടിട്ടുണ്ടാകും, ചിത്രങ്ങളിലൂടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും. എന്താണ് ഈ കബറിടവും നമ്മുടെ ടോക്കുമായിട്ടുള്ള ബന്ധം? നമ്മൾ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷത്തേക്ക് ചേർന്ന് ഹൃദയം നിൽക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പക്ഷം പക്ഷമില്ലായ്മ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് പറയാതെ ഈ ഇടതുവശത്തോട്ട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് ആദ്യം സിമെട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് പറയാനുള്ള ശ്രമമാണ്. അതായത് ജ്യാമിതീയ സമമിതി, നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തു ഭംഗിയുള്ളതാണോ അല്ലാത്തതാണോ എന്ന് തീരുമാനിക്കുന്നത്. ഉറപ്പായിട്ടും അത് ഓരോരുത്തരുടെയും ആസ്വാദന നിലവാരത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിലും പുരാതന ഗ്രീക്ക് ചിന്തകർ അതിനെ മാത്തമാറ്റിക്കലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു വസ്തു സിമെട്രിക് ആണോ അല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ്. സിമെട്രിക് ആണോ അല്ലയോ എന്ന് നോക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ താജ്മഹലിന് കൃത്യം നടുക്കായിട്ട് ഒരു വര വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടതുവശവും വലതുവശവും പ്രതിബിംബങ്ങൾ പോലെ തോന്നിക്കും. അതായത് ഒരു വശം മറ്റേ വശത്തിൻ്റെ പ്രതിബിംബമായി തോന്നും. ഇങ്ങനെ തോന്നുന്ന വസ്തുക്കൾക്കാണ് ഭംഗിയുള്ളതെന്നാണ് ഗ്രീക്ക് ചിന്തകർ അവകാശപ്പെട്ടിരുന്നത്. ഒരു പക്ഷേ ഈ ഒരു ടോപ്പിക്ക് തന്നെ ഒരുപാട് സംസാരിക്കാൻ കഴിയും, പക്ഷെ അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം. ഇങ്ങനെ ഏത് വസ്തുക്കൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ സിമെട്രി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് കഴിയും. നിങ്ങളൊരു ഇമാജിനറി ലൈൻ വരയ്ക്കുന്നു, ആ ലൈനിൻ്റെ ഇടതുവശവും വലതുവശവും പരസ്പരം പ്രതിബിംബവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സിമെട്രിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ആൻഡ് സിമെട്രി ഈസ് ദ കീ ടു ബ്യൂട്ടി എന്നാണ് ഈ ഗ്രീക്ക് ചിന്തകരുടെ അവകാശവാദം. നമുക്കും സിമെട്രിയോട് വളരെ, നമ്മുടെ അന്വേഷണങ്ങളെല്ലാം സിമെട്രിയോട് ചേർന്നിട്ടുള്ള അന്വേഷണങ്ങളാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കാൻ നേരത്ത് ഒരു ഉദാഹരണം, ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള എക്സസൈസുകൾ, ഇവിടെയൊക്കെ നമ്മൾ കുട്ടിയെ ശരിക്ക് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് എങ്ങനെയാണ് ആ സിമെട്രി കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ള എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പൂമ്പാറ്റയുടെ അർദ്ധചിത്രം കാണാൻ നേരത്ത് മറ്റേ പകുതി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് അത് ഭംഗിയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഇടതുവശത്തിൻ്റെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വലതുവശവും വരയ്ക്കാൻ കഴിയുമ്പോഴാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനൊന്ന് നോക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു ഇമാജിനറി ലൈൻ കൃത്യം മധ്യത്തിൽ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം വളരെ സിമെട്രിക്കലാണെന്ന്. കാരണം ആ വരയുടെ രണ്ട് വശവും ഓരോ കണ്ണുകൾ വീതമുണ്ട്, മൂക്കിൻ്റെ ഓരോ നോസ്റ്റലും അപ്പുറവും ഇപ്പുറവുമാണ്, രണ്ട് ചെവിയുണ്ട്,
രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്. വളരെ സിമെട്രിക് എന്ന് തോന്നുന്ന ഈ സ്ട്രക്ചറിന് പക്ഷേ എത്രത്തോളം സിമെട്രി ഉണ്ട് എന്നുള്ളത് ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളാണ് നമുക്ക് കിട്ടുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഇടത് കൈയും വലത് കൈയും സത്യത്തിൽ അവർ പരസ്പര പ്രതിബിംബങ്ങളാണ്. എന്നിട്ട് പോലും നമ്മളിൽ മെജോറിറ്റി ആൾക്കാരും വലത് കൈകൊണ്ട് എഴുതുന്ന ആൾക്കാരാണ്, ഇടത് കൈകൊണ്ട് എഴുതുന്ന ആൾക്കാരല്ല. ലോക ജനസംഖ്യയുടെ വെറും 10% മാത്രമാണ് ഇടത് കൈകൊണ്ട് എഴുതുന്ന മനുഷ്യരുള്ളത്. ലോക ജനസംഖ്യയായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് 10% എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. എന്തുകൊണ്ട് നമ്മൾ വലത് കൈകൊണ്ട് എഴുതാൻ തീരുമാനിച്ചു? അത് വേറൊരു ചോദ്യമാണ്, കുറച്ചുകൂടി വലിയൊരു ചോദ്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഒരു പക്ഷത്തിലേക്ക് മാറുന്നത്, എന്തുകൊണ്ട് നമ്മൾ വലത് കൈകൊണ്ട് എഴുതാൻ തീരുമാനിച്ചു. ഇത് ഒരു കൾച്ചറൽ സാധനമല്ല, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമൂഹമെങ്കിലും കണ്ടേനെ ഇടത് കൈകൊണ്ട് എഴുതുന്ന പ്യുവർ ചാൻസ് മാത്രമാണ് കാര്യങ്ങൾ, പ്യുവർ പ്രോബബിലിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇടത് കൈകൊണ്ട് എഴുതുന്ന മനുഷ്യരെ കൂടി കണ്ടേനെ. 50% സാധ്യത ഇടത് കൈകൊണ്ടും 50% സാധ്യത വലത് കൈകൊണ്ട് എഴുതാൻ ഉള്ളപ്പോൾ പോലും 90% ആൾക്കാരും വലത് കൈ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നേരത്ത്. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളിലെല്ലാം സിമെട്രി അന്വേഷിക്കുന്ന മനുഷ്യൻ സത്യത്തിൽ അസിമെട്രിക് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ അപ്പുറവും ഇപ്പുറവും ഈക്വലാണ് എന്ന് വിചാരിക്കുന്ന വസ്തുക്കളെ മാത്രം പഠിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ ശരിക്ക് ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും വളരെ പ്രതിബിംബം പോലുള്ള വസ്തുക്കൾ തന്നെയാണോ? ഒരു ചെറിയ ചോദ്യം. ഇങ്ങനെയുള്ള ക്ലൈംബേഴ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ചിത്രത്തിലെ ക്ലൈംബർ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് പോകുന്നത് ഘടികാര സൂചി കറങ്ങുന്ന അതേ ദിശയിലാണ്, ക്ലോക്ക് വൈസ് ആയിട്ടാണ് അത് നിങ്ങളിൽ നിന്ന് ദൂരേക്ക് പോകുന്നത്. അതേസമയം രണ്ടാമത്തേന് നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുക, അത് അതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് തരം ക്ലൈംബേഴ്സ് ഉണ്ടാകുന്നത്, എന്താണ് ഇങ്ങനെയുള്ളൊരു കാര്യം തീരുമാനിക്കുന്നത്, ഏത് പക്ഷത്തേക്കാണ് തിരിയേണ്ടതെന്ന് എന്ന് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് തീരുമാനമെടുക്കുന്നത്? ഓക്കെ, ഇതിൽ ഒരെണ്ണത്തിന് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നതിന് റൈറ്റ് ഹാൻഡഡ്നെസ് എന്നും വലത് വശത്തേക്ക് തിരിയുന്നതെന്നും മറ്റേതിന് ഇടത് വശത്തേക്ക് തിരിയുന്നതെന്നും നമ്മൾ വിലയിരുത്തുന്നു. ഓക്കെ, ഇനി ഇത് ഇത്തരം ചെറിയ വസ്തുക്കളിൽ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഭൂമി വളരെ സിമെട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്, സ്ഫെരിക്കലി സിമെട്രിക് ആണ്, കൃത്യമായിട്ട് സ്ഫെരിക്കലി സിമെട്രിക് അല്ല എന്നാൽ പോലും സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പക്ഷേ ഈ ഭൂമി ഭാഗമായിട്ടുള്ള സോളാർ സിസ്റ്റം, അത് ഭാഗമായിട്ടുള്ള മിൽക്കി വേയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സോളാർ സിസ്റ്റം, അതിൻ്റെ വൺ ഓഫ് ദി ആംസിലാണ്, അതിൻ്റെ ഒരു കയ്യിലാണ് സോളാർ സിസ്റ്റം നിൽക്കുന്നത്. അതാണെങ്കിൽ ഒട്ടും സിമെട്രിക്കൽ അല്ലാത്ത ഒരു സ്ട്രക്ചറാണ്. സിമെട്രിക്കൽ അല്ല എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന സിമെട്രി ഉള്ള ഒരു സ്ട്രക്ചറല്ല, പകരം അതിന് ഒരു ഹാൻഡഡ്നെസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അത് വലത് വശത്തേക്ക് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അത് ഇടത് വശത്തേക്ക് തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഗാലക്സി പോലെ വളരെ വലിപ്പമുള്ള ഒരു വസ്തുവിന് ഹാൻഡഡ്നെസ് ഉണ്ട്. ഇനി ഗാലക്സിക്ക് മാത്രമല്ല, ഇത്രയും വലിപ്പമുള്ള വസ്തുക്കൾക്ക് മാത്രമല്ല, തീരെ ചെറിയ വസ്തുക്കൾക്ക്, വളരെ ചെറിയ വസ്തുക്കൾക്കും ഈ ഹാൻഡഡ്നെസ് ഉണ്ട്. അതാണ് ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ളതിലേക്ക് ഒരുപാട് പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്ക്. അതായത് എങ്ങനെയാണ് ഈ മോളിക്യൂള് നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല, ഇത് മനുഷ്യ ശരീരത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി വേണ്ട അമിനോ ആസിഡുകളിൽ പെട്ടൊരു മോളിക്യൂളാണ്. ഈ മോളിക്യൂള് ഇതിൻ്റെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു മോളിക്യൂള്. ഈ രണ്ട് മോളിക്യൂളും ഒരുപോലെയല്ല. ഇത്തരം സാധനങ്ങളെ കെമിസ്ട്രിയിൽ കൈറാലിറ്റി എന്നൊക്കെ വിളിക്കും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. ഈ വിഷയത്തിൽ, അതായത് വളരെ വലിയ വസ്തുക്കളായ ഗാലക്സികളിലും വളരെ ചെറിയ വസ്തുക്കളായ മോളിക്യൂൾസിലും എങ്ങനെയാണ് ഹാൻഡഡ്നെസ് വരുന്നത്, ഇതൊരു വളരെ വലിയ ചോദ്യത്തിൻ്റെ ചെറിയൊരു പതിപ്പാണ്. ഇനി ഇത്തരം വസ്തുക്കൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ മോളിക്യൂൾ എടുത്തു നോക്കിയാൽ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വസ്തു ഇടത്തോട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ വലത്തോട്ടാണോ തിരിഞ്ഞിരിക്കുന്നതെന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നിങ്ങൾക്കറിയാം വെളിച്ചം, ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ അതിന് ഇലക്ട്രിക് വേവും ഉണ്ട്, മാഗ്നറ്റിക് വേവും ഉണ്ട്, അത് പരസ്പരം 90 degrees. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് വേവ് ഏത് ഡയറക്ഷനിൽ വേണേ ആവാം, അതായത് ഈ ഇലക്ട്രിക് വേവ് ഇങ്ങനെ ആവാം, ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ നിങ്ങളൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിലുള്ള ഡയമീറ്ററുകളിൽ പോസിബിളായിട്ടുള്ള എല്ലാ ഡയറക്ഷൻസിലും ഇലക്ട്രിക് വേവ് ആവാം. അതിനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പരിമിതപ്പെടുത്താൻ കഴിയുമെങ്കിൽ, വളരെ സിമ്പിളായിട്ട് അതിനെ പരിമിതപ്പെടുത്താൻ കഴിയും, രണ്ട് ഗ്ലാസ് പ്രസം എടുക്കുക, കാനഡ ബ്ലാസം എന്ന് പറയുന്ന ഒരു മരക്കറയുണ്ട്, അത് ചേർത്ത് ഒട്ടിക്കുക, അതിനകത്തുകൂടി ഈ ലൈറ്റ് കടത്തിവിട്ടാൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ലൈറ്റ് നിങ്ങൾക്ക് കിട്ടും. നമ്മളതിനെ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എന്നൊക്കെ വിളിക്കും. ഈ വെളിച്ചം നിങ്ങൾ ഈ മോളിക്യൂളിലൂടെ കടത്തിവിട്ടാൽ ഇതിലൊരു മോളിക്യൂള് ആ വെളിച്ചത്തിനെ ഇടത്തേക്ക് തിരിക്കുമ്പോൾ മറ്റേ മോളിക്യൂൾ അതിനെ വലത്തേക്കായിരിക്കും തിരിക്കുന്നത്. പ്ലസ് ടു വരെയുള്ള കെമിസ്ട്രി പഠിച്ച ആർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതായത് പ്ലെയിൻ പോളറൈസ് ലൈറ്റ് എടുത്ത് നിങ്ങൾ ഈ മോളിക്യൂളിനകത്തൂടി കടത്തി വിടുക, ആ മോളിക്യൂള്
ഒന്നില്ലെങ്കിൽ അതിനെ ഇടതുവശത്തേക്ക്, നിങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ഇടതുവശത്തേക്ക്, അല്ലെങ്കിൽ അതിന് അതിൻ്റെ വലതുവശത്തേക്ക് ഈ ലൈറ്റിനെ ഇലക്ട്രിക് ഫീൽഡിനെ തിരിക്കും. അതിനനുസരിച്ച് നമ്മൾ മോളിക്യൂളിന് റൈറ്റ് ഹാൻഡഡ്നെസ്സോ ലെഫ്റ്റ് ഹാൻഡഡ്നെസ്സോ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഇത് മോളിക്യൂൾസിൽ മാത്രമല്ല നമുക്ക് പരിചയമുള്ള ഒരുപാട് ജീവി വർഗ്ഗങ്ങളിൽ ഈ ഹാൻഡഡ്നെസ് ഉണ്ട്. നിങ്ങൾ ആദ്യം കാണുന്ന ചിത്രം ഫിഡ്ലർ ക്രാബ്സ് എന്ന് പറയുന്ന ഞണ്ടുകളുടെയാണ്. ഫിഡ്ലർ ക്രാബ്സിൽ മെയിൽ സ്പീഷീസ് ഏതെങ്കിലും ഒരു ക്ലോ മാത്രമാണ് വലുതാക്കുക. ഇപ്പോൾ അതിനകത്ത് രണ്ട് തരത്തിലുള്ള പോസിബിലിറ്റിയും കാണിച്ചിട്ടുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ റൈറ്റ് ക്ലോ വലുതാകും, അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലോ വലുതാകും, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഷെല്ലുകളുള്ള ജീവികളെല്ലാം ഈ ഷെല്ലെല്ലാം ഏതെങ്കിലും ഒരു വശത്തേക്കാണ് കറങ്ങുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഇൻട്രഡക്ഷൻ സ്ലൈഡ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വശത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമല്ല, അല്ലെങ്കിൽ അത്ഭുതമല്ല എന്നല്ല, എങ്ങനെ അത് പോകുന്നു എന്നുള്ളത് അത്ഭുതമാണ്. പക്ഷേ അതൊരു എന്താ പറയുക, അൺകോമൺ ആയിട്ടുള്ള കാര്യമല്ല. ശരിക്കും അതാണ് കോമൺ, ഒരു വശത്തേക്കും പോകാതെ നിൽക്കുക എന്നുള്ളതാണ് സത്യത്തിൽ അൺകോമൺ. ഓക്കെ, ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ഇടത് വശത്തേക്ക് ചേർന്ന് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ഒരു രണ്ട് സ്ലൈഡിനുള്ളിൽ ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ലെഫ്റ്റ് ഇടത്തെ തോളലിൻ്റെ നടുക്ക് നിന്ന് ഒരു ഇമാജിനറി ലൈൻ വരച്ചാൽ, ആ ഇമാജിനറി ലൈൻ നിങ്ങളുടെ ലെഫ്റ്റ് നിപ്പിളിന് തൊട്ട് താഴെ എത്തുന്ന പോയിന്റിൽ നിങ്ങൾ വിരൽ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നത് കേൾക്കാം. ഇതിനെ ഫിഫ്ത്ത് ഇൻ്റർ കോസ്റ്റൽ സ്പേസ് എന്നൊക്കെയാണ് മെഡിക്കൽ ടേംസിൽ പറയുക. എന്തെങ്കിലും ആട്ടെ, ഒന്നുമില്ല, അഞ്ചാമത്തെ വാരിയലിനും ആറാമത്തെ വാരിയലിനും ഇടയിലുള്ള സ്ഥലത്താണ് നിങ്ങൾ കൈവച്ച് തൊട്ട് നോക്കേണ്ടത് നിങ്ങൾക്ക് എപെക്സ് ബീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട്. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഇത് നാലാമത്തെ വാരിയലിനും അഞ്ചാമത്തെ വാരിയലിനും ഇടയ്ക്ക് വെക്കേണ്ടി വരും. ഹൃദയത്തിൻ്റെ വലിപ്പം ഒരു വലിയ ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പല സ്ഥലത്ത് എത്തിക്കേണ്ടതുണ്ട്, ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് എത്തിക്കുന്നവരുമുണ്ട്, തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളുമുണ്ട്. ഇതിൻ്റെ എല്ലാം കേന്ദ്രസ്ഥാനത്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ, സാധാരണഗതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നത് നടുക്ക് വെച്ചിട്ടാണ്. ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഏറ്റവും നടുവിലായിട്ടാണ് നമ്മൾ വിശിഷ്ട അതിഥി ഇരുത്തുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്റ്റേജിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ പോഡിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ ഈ നടുവിലോട്ട് നിൽക്കുക, സിമെട്രിക്കായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഹെറൻറ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ ആ ഇൻഹെറൻറ്റ് ക്വാളിറ്റി എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് ഈ ടോക്കിൻ്റെ അവസാനമാകുമ്പോഴേക്കും എനിക്ക് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരു പക്ഷേ മനുഷ്യ ശരീരത്തിലെ 5 ഇമ്പോർട്ടൻ്റ് അവയവങ്ങൾ എടുത്താൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൃദയം. നെർവസ് സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതിനെ കേന്ദ്രസ്ഥാനത്തിരിക്കുന്ന ഹൃദയം ഇടതുവശത്തേക്ക് ചേർന്നാണ് ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അഞ്ചാമത്തെ ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ നിങ്ങൾ രണ്ട് വിരൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മനുഷ്യ ശരീരത്തിനകത്ത് ഈ ഹൃദയം ഇടതുവശത്തേക്ക് വരുന്നത് കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങിക്കുന്നു, ആ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ആ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്ന് തീരുമാനിക്കുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ തീരുമാനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളതെല്ലാം ആ പൊസിഷനോട് റിലേറ്റ് ചെയ്ത് മാത്രമേ കാറിനകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അതൊരു പരിമിതിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പൊസിഷൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിനനുസരിച്ച് മാത്രമേ വയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള പല അവയവങ്ങളും ഇതിനടിസ്ഥാനപ്പെടുത്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലിവർ, കരൾ സാധാരണഗതിയിൽ റൈറ്റ് സൈഡിലാണ്. ഹൃദയം ലെഫ്റ്റ് സൈഡിൽ വരുന്നു, കരൾ റൈറ്റ് സൈഡിൽ വരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഗോൾ ബ്ലാഡർ, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അപ്പൻഡിക്സ്. അതേപോലെ വലതുവശത്താണെങ്കിൽ നിങ്ങൾ സ്പ്ലീൻ കാണുന്നു. ഇനി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ രണ്ട് കിഡ്നിയുണ്ട്. ഇങ്ങനെ പുറത്ത് വളരെ സിമെട്രിക് എന്ന് തോന്നുന്ന മനുഷ്യ ശരീരത്തിൻ്റെ അകത്തുള്ള ആന്തരിക അവയവങ്ങളെല്ലാം വളരെ അൺസിമെട്രിക്കലായിട്ട്, അല്ലെങ്കിൽ അസിമെട്രിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രണ്ട് കിഡ്നി ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഒരു രണ്ട് കിഡ്നിയും ഒരേ ഡിസ്റ്റൻസിലല്ല മനുഷ്യ ശരീരത്തിൽ നിൽക്കുന്നത്, ഒന്ന് മുകളിലും ഒന്ന് താഴെയുമായിട്ടാണ് നിൽക്കുന്നത്. അതായത് വളരെ അസിമെട്രിക്കലാണ് ഈ സ്ട്രക്ചർ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ ഒരു ഡോക്ടർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രിലിമിനറി ഡയഗ്നോസിസിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യ ശരീരത്തിനെ നമ്മൾ പല ഭാഗങ്ങളായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഏരിയാസായിട്ട് ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് എന്ത് വയറ് വേദനയുണ്ട് എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നത് എവിടെയായിട്ടാണ് വേദന. ഈ എവിടെയായിട്ടാണ് വേദന എന്ന് ചോദിക്കുന്നതിന് വളരെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ റൈറ്റ് ഇലിയോസോഫോസിക് എന്ന് പറയുന്ന ഈ ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നതെങ്കിൽ ഡോക്ടർ മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം ആ ഭാഗത്തുള്ള അവയവം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള അവയവത്തിന് എന്തോ പ്രശ്നമുണ്ട്, ഇതാണ് പ്രിലിമിനറി ഡയഗ്നോസിസ്. തുടർന്ന് മറ്റ് പരീക്ഷണങ്ങൾ നടത്തിയായിരിക്കും ഇത് കൺഫേം ചെയ്യുന്നത്. പക്ഷേ ഈ പ്രിലിമിനറി ഡയഗ്നോസിസിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷേ അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ ചെയ്തവർക്കറിയാം, നിങ്ങൾ വേദനയുമായി ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടർ ആദ്യം നോക്കുന്നത് എവിടെയായിട്ടാണ് വേദന എന്നാണ്.
അതേപോലെ ഇത്രയും താഴെ വേദന എടുക്കുന്നതിന് പകരം കുറച്ച് മുകളിലായിട്ട് ഇവിടെ ആയിട്ടാണ് നിങ്ങൾ വേദന പറയുന്നതെങ്കിൽ അവരാദ്യം നോക്കുക ഗോൾ ബ്ലാഡറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നാണ്. ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതായത് സാധാരണഗതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ശരീര അവയവങ്ങളും ഏതൊക്കെ ഭാഗങ്ങളിലാണ് നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഇടതുവശത്ത് വേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടർ അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് ചെക്ക് ചെയ്യില്ല, കാരണം അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് സംശയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് വേദന വരേണ്ടത് റൈറ്റ് ബോട്ടം റൈറ്റിലാണ്, അപ്പോൾ മാത്രമേ നിങ്ങൾ അപ്പൻഡിസൈറ്റിസിന് വേണ്ടിയുള്ള ചെക്കിങ് നടത്തുന്നുള്ളൂ. റൈറ്റ്. ഇനി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നമ്മൾ പരിണമിച്ചാണ് ഉണ്ടായതെന്ന് പറയുന്നു അല്ലേ, എവല്യൂഷണറി പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ, അങ്ങനെ ആണ് എന്ന് നമ്മൾ പറയുന്നതിന് നമുക്ക് എവല്യൂഷണറിലി ഒരുപാട് പ്രൂഫുണ്ട്. പക്ഷേ എന്നാൽ പോലും ആൾക്കാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു നമ്മൾ പരിണമിച്ച് തന്നെ ഉണ്ടായതാണോ. ഇങ്ങനെ ചോദിക്കുന്നവർ അത് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫിസിയോളജിയിലുള്ള ചില പ്രത്യേകതകളാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം ഇടതുവശത്തോട്ട് ചേർന്ന് നിൽക്കുന്നു, നിങ്ങളുടെ കരൾ വലതുവശത്തോട്ട് ചേർന്ന് നിൽക്കുന്നു, അപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്ര കൃത്യമായിട്ട് ഈ വശങ്ങളിലൊക്കെ തന്നെ എത്തുന്നത്? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സാധാരണക്കാരൊന്നുമല്ല. ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജേണലിൽ വന്ന പബ്ലിക്കേഷനിലെ ഒരു വരിയാണ്. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് വി ആർ മോർ ഇംപ്രസ്ഡ് വിത്ത് ദി വയലിൻ ദാൻ വിത്ത് സ്ട്രാഡിവേരിയസ് ഹിംസെൽഫ്? സ്ട്രാഡിവേരിയസ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഫാമിലിയാണ്. അന്റോണിയോ സ്ട്രാഡിവേരിയസ് എന്ന് പറയുന്ന വ്യക്തിയാണ് വയലിൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും അഗ്രഗണ്യനെന്ന് ഒരു കാലത്ത് വെസ്റ്റേൺ സൊസൈറ്റി കൽപ്പിച്ചു കൊടുത്തിരുന്ന ഒരു സ്ഥാനമാണ്. സ്ട്രാഡിവേരിയസ് വയലിൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ക്ലാസിക്കൽ വയലൻസിൻ്റെ കേസിൽ വളരെ മതിപ്പുവില നേടുന്ന ഒന്നാണ് സ്ട്രാഡിവേരിയസ് വയലൻസ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് വയലിനോട് ഇത്ര വലിയ അത്ഭുതം തോന്നുന്നത്? വയലിൽ നിന്ന് ശബ്ദം നമ്മൾ വളരെ അത്ഭുതത്തോടെ കേൾക്കുന്നു, അതുണ്ടാക്കിയ ആളെക്കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടുന്നില്ല. അതായത് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് ഇത്രയും കൃത്യമായിട്ടുള്ളൊരു ഫിസിയോളജിയുള്ള രണ്ട് കൈകൾക്കും ഏകദേശം ഒരേ നീട്ടം വരുന്ന, രണ്ട് കണ്ണുകളും കൃത്യം സ്ഥാനത്ത് വരുന്ന, രണ്ട് ചെവികളും കൃത്യം സ്ഥാനത്ത് വരുന്ന മനുഷ്യനെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് അത്ഭുതം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഈ ഫിസിയോളജിയിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് അതിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഇതൊക്കെ ഒരു റാൻഡം ചാൻസ് ആണോ എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഈ ചോദ്യം ഉന്നയിച്ചത് ഡോക്ടർ ഫിലിപ്പ് ബിഷപ്പാണ്. ഡോക്ടർ ഫിലിപ്പ് ബിഷപ്പ് കഴിഞ്ഞ 32 വർഷമായിട്ട് എക്സസൈസ് ഫിസിയോളജിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമയിലെ പ്രൊഫസറാണ്. നാസയുടെ പല പ്രോഗ്രാംസിലും ഇദ്ദേഹം ഇൻവൈറ്റഡ് സയൻറ്റിസ്റ്റാണ്. അതായത് ഇദ്ദേഹം ശാസ്ത്രം പഠിക്കാത്ത ഒരാളല്ല, ശാസ്ത്രീയ വീക്ഷണം ഇല്ലാത്ത ഒരാളല്ല. ഇദ്ദേഹത്തിന് എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 42 പബ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാം സയൻറ്റിഫിക്കലി വെരിഫൈഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ആണ്. പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേണൽസിലാണ് ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം കൃത്യമായിട്ട് ശാസ്ത്രീയ പഠനം നേടിയ ശാസ്ത്രീയ വീക്ഷണമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ പരിണമിച്ചുണ്ടായതാണെന്ന് നിങ്ങൾ പറയുന്നു, ആ പരിണാമം ഉണ്ടായത് റാൻഡം ചാൻസ് ആണെന്ന് പറയുന്നു. അതായത് ഒരു പ്രത്യേക രീതിയിൽ കോമ്പൗണ്ടുകൾ വന്നപ്പോൾ ഒരു ആക്സിഡൻറ്റിലൂടെ ജീവൻ ഉത്ഭവിക്കുന്നു, ആ ആക്സിഡൻറ്റിലൂടെ മെച്ചപ്പെട്ട എന്താ പറയുക കാര്യങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം ചോദിക്കാതെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. ഓക്കെ, അദ്ദേഹം ഏറ്റവും അവസാനം ആ പേപ്പർ അവസാനിപ്പിക്കുന്നത് വളരെ രസമാണ്. പേപ്പർ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ സെവറൽ ഇയേഴ്സ് ഓഫ് സ്പെൻഡിങ് ഫുൾ ടൈം സ്റ്റഡിയിങ് ദി ഹ്യൂമൻ ബോഡി ഐ ഹാവ് ടു എഗ്രി വിത്ത് ദി വേർഡ്സ് റെക്കോർഡഡ് ഇൻ ഹോളി റൈറ്റിങ്സ് ഓഫ് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ശരിയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കരുതുന്നത് പോലെ ശാസ്ത്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആൾക്കാരല്ല ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഇനി കുറച്ചുകൂടി രസമുള്ള ഒരു വാദം കേൾക്കാം. എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ ഹൃദയവും അതിൻ്റെ ധമനികളും ഇപ്പോൾ ഉള്ള രീതിയിൽ വന്നു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്? അതായത് എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഇടതുവശത്തോട്ട് ചേർന്ന് നിന്നു എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്? അപ്പോൾ ഇങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ ചോദ്യം ഉന്നയിച്ചത് ഡോക്ടർ ബ്രാഡ് ഹെറബാണ്. ബ്രാഡ് ഹെറബിൻ്റെ വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, 2009 പുറത്തിറങ്ങിയ കൺവിക്റ്റഡ് എ സയൻറ്റിസ്റ്റ് എക്സാമിൻസ് ദി എവിഡൻസ് ഫോർ ക്രിസ്ത്യാനിറ്റി. അതായത് ക്രിസ്ത്യാനിറ്റിയിലുള്ള ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ US എണ്ണം പറഞ്ഞ ബയോ കെമിസ്ട്രികളിൽ ഒരാളാണ്. അതായത് ഇദ്ദേഹം ഒരു എന്താ പറയുക ശാസ്ത്രീയ വിദ്യാഭ്യാസം നേടാത്ത, അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത, ശാസ്ത്രീയ വീക്ഷണം ഇല്ലാത്തൊരു മനുഷ്യനല്ല. പക്ഷേ ഇദ്ദേഹം ഇന്ന് രാവിലെ രവീന്ദ്ര മാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥലത്ത് അദ്ദേഹം വളരെ റാഷണലിസ്റ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഏരിയയിൽ അദ്ദേഹം വളരെ റാഷണലിസ്റ്റിക്കാണ്. അദ്ദേഹം കൃത്യമായിട്ട് സയൻറ്റിഫിക് മെത്തഡോളജി ഫോളോ ചെയ്താണ് കാര്യങ്ങൾ പഠിക്കുന്നത്, അങ്ങനെ തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഇതിനെക്കൊണ്ട് കെട്ടുന്നത് പക്ഷേ വേറെ സ്ഥലത്താണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എനിക്ക് പ്രധാനമെന്ന് തോന്നിയ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാണ് കെമിസ്ട്രിയുടെ സഹായത്തോടുകൂടി പറയാൻ പറ്റുക എന്നുള്ള അന്വേഷണമാണ് ഇന്നത്തെ ടോക്ക്. അതായത് എന്തുകൊണ്ട് ഹൃദയം ഇടതുവശത്ത് വന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം ഇടതുവശത്താണ് വരേണ്ടതെന്ന് തീരുമാനിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഈ എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും ജെ ബി എസ് ഹാൽഡേൻ്റെ ഓൺ ബീയിങ് ദ റൈറ്റ് സൈസ് എന്ന് പറഞ്ഞൊരു എസ്സേ ഉണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക, വലിയ എസ്സേ ഒന്നുമല്ല, ചെറിയൊരു എസ്സേയാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഹാൽഡേൻ ഇതിലൂടെ ചോദിക്കുന്നത്. അതായത് ഒരു പ്രത്യേക അനുപാതത്തിനപ്പുറം ഒരു ജീവിയുടെ ശരീരം വളരുമ്പോൾ അത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഹാൽഡേൻ ഈ എസ്സേയിൽ ഉന്നയിക്കുന്നത്. അതിലൊന്ന് ഗ്രാവിറ്റിയാണ്. അതായത് ഒരു പരിധിക്കപ്പുറം ശരീരം വലുതായി കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് എവർ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സിനെ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത്യാവശ്യം വെയിറ്റുള്ള നമ്മൾ ഗ്രാവിറ്റീനെ ഡിഫൈ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നടക്കുന്നത്. നമ്മളെന്തുകൊണ്ടാണ്, നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങളുടെ ഒരു കളക്ഷനാണ് ശരിക്കും ഹാൽഡൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുപോലെ രണ്ടാമതൊരു ചോദ്യം ഇതാണ്, ശരീര വലിപ്പം കൂടുന്തോറും ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക എന്ന് പറയുന്നത് അത്യന്തം ശ്രമകരമായ ഒരു കാര്യമായിട്ട് മാറും. എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ജീവിവർഗം ഈ പറയുന്ന രണ്ട് ചാലഞ്ചസിനെ നേരിട്ടത് എന്നുള്ളതാണ് ഹാൽഡേൻ്റെ എസ്സേ. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്കറിയാം ഈ ചാലഞ്ചസിനെ ജീവിവർഗങ്ങൾ നേരിട്ടതിനെ ബേസ് ചെയ്തിട്ടാണ് ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്നത്. അതായത് വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സും. ഇപ്പോൾ മണ്ണിര പോലത്തെ ഒരു ജന്തുവിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് സ്കെൽറ്റൽ സിസ്റ്റം ഒന്നുമില്ല, പകരം അതിനകത്തുള്ളത് കുറേ നീളമുള്ള ഹൈഡ്രോ ട്യൂബുകളാണ്, വെള്ളം നിറയ്ക്കാൻ പറ്റുന്ന ചില ട്യൂബുകളാണ്. ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്നതിനനുസരിച്ച് ആ ട്യൂബുകൾ ഇറക്റ്റായിട്ട് നിൽക്കുകയും അതിനനുസരിച്ച് അതിനതിൻ്റെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇനി അതിൽ നിന്ന് നിങ്ങൾ ഷെല്ലുകളുള്ള ജീവികൾ അല്ലെങ്കിൽ സ്പൈഡർ പോലുള്ള ജീവികളിലേക്കൊക്കെ എത്തുമ്പോൾ അവർക്കും ഒരു സ്കെൽറ്റൽ സിസ്റ്റം അല്ല ഉള്ളത്, പകരം കൈറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഒരു ഷെല്ല് പോലെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഷെല്ലിനോട് മസിൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ജീവികൾ നിലനിൽക്കുന്നത്. ഒച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ്. കൊച്ച് ഒരു വലിയ ഷെല്ലിനകത്ത് അതിൻ്റെ മസിൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഇത് എന്തിനു വേണ്ടിയാണ് ഇത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ശരീരത്തിനെ കൃത്യമായിട്ട് തൂക്കിയിട്ടില്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം ശരീരം വല്ലാതെ അങ്ങ് അമർന്നു പോകും. അങ്ങനെ അമർന്നു പോകാൻ നേരത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രക്തം എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാകും. അപ്പോൾ കുറച്ച് കഴിയാൻ നേരത്ത് പല സ്ഥലങ്ങളിലും രക്തം എത്താതാവുകയും രക്തയോട്ടം നിലയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഭാഗം മരണപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ ജീവികൾ കണ്ടുപിടിച്ച മാർഗ്ഗങ്ങളാണ് നിങ്ങൾ ഇൻവെർട്ടിബ്രേറ്റ്സിൽ കാണുന്നത്. പക്ഷേ ഇതുപോലും ഒരു പർട്ടിക്കുലർ ശരീര അനുപാതത്തിനപ്പുറം പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഇൻറ്റേണലായിട്ട് ഒരു സ്കെൽറ്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻറ്റേണലായിട്ട് സ്കെൽറ്റൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ജീവികളെയാണ് നിങ്ങൾ ഇന്ന് വെർട്ടിബ്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു നട്ടെല്ലാണ്. ഓക്കെ, ഇനി ഇൻറ്റേണലി സ്കെൽറ്റൽ സിസ്റ്റം വന്നു കഴിയാൻ നേരത്ത് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് ആദ്യം ഡെവലപ്പാകുന്ന ഓർഗൻസിലൊന്ന് ഹൃദയമാണ്. കാരണം ഈ സെൽ ഡിവിഷൻ നടക്കാൻ നേരത്ത് വലിപ്പം കൂടുന്തോറും പല സ്ഥലങ്ങളിലും രക്തം ഫ്രീ ആയിട്ട് എത്തില്ല. അപ്പോൾ നമുക്കൊരു മോട്ടോർ വേണം, ആ മോട്ടോർ പയ്യെ രക്തത്തിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഉണ്ടാകുന്ന ഹൃദയം രക്തം പമ്പ് ചെയ്യാൻ നേരത്ത് ഒരു വലിയ പ്രോബ്ലമുണ്ട്. അത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയും. അതായത് ഈ രക്തം ഓടാൻ നേരത്ത് അത് ലാമിനാർ ഫ്ലോ ആണോ ടെർബുലൻ ഫ്ലോ ആണോ, ഇങ്ങനെ ചോദിക്കുന്നതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു പൈപ്പിനകത്തുകൂടി ഒരു ദ്രാവകം ഒഴുകാൻ നേരത്ത് ആ പറയുന്ന ദ്രാവകത്തിൻ്റെ ഒഴുക്ക് പൈപ്പിന് പാരലായിട്ട് മാത്രമാണോ അല്ല പാരലല്ലാതെയും ഒഴുകുന്നുണ്ടോ. അതായത് ഒരു നിങ്ങളൊരു പൈപ്പ് മാനേജ് ചെയ്യുക, അതിൻ്റെ കൃത്യം നടുക്കുകൂടി ഒരൊറ്റ ഡയറക്ഷനിൽ ഇതിന് പാരലായിട്ട് മാത്രമാണ് ഫ്ലോ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ലാമിനാർ ഫ്ലോ എന്നും, അതിന് പകരം അലയടിച്ചുകൊണ്ടാണ് ഈ ദ്രാവകം ഒഴുകുന്നതെങ്കിൽ അതിനെ ടെർബുലർ ഫ്ലോ എന്നും വിളിക്കാം. രക്തം ടെർബുലറായിട്ട് ഒഴുകിയൊരു പ്രശ്നമുണ്ട്, രക്തത്തിനകത്തുള്ള റെഡ് ബ്ലഡ് സെൽസ് എളുപ്പം ക്ലോട്ട് ചെയ്യും. അങ്ങനെ ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും. അപ്പോൾ രക്തത്തിൻ്റെ ഒഴുക്ക് ലാമിനാർ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉപയോഗിച്ച് നിർബന്ധമാണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉപയോഗിച്ച് രക്തത്തിൻ്റെ ഫ്ലോ ലാമിനാർ ആവണം എന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യ ശരീരം ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് അത് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ പെട്ടെന്ന് അതിലേക്ക് വരാം, ഒരു സിമ്പിൾ കമ്പാരിസണോടുകൂടി അതിലോട്ട് വരാം. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എടുക്കുന്നു. ഒരെണ്ണം ഒരു ഫ്രൂട്ട് ഫ്ലൈ ആണ്, എവല്യൂഷണറി ബയോളജിസ്റ്റുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ട് ഫ്ലൈ ആണ്. അതിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ ചെറുതാണ്, അപ്പോൾ അതിനകത്ത് എളുപ്പം നിങ്ങൾക്ക് എവല്യൂഷണറി സൈക്കിൾസ് പഠിക്കാനായിട്ട് പറ്റും, ചേഞ്ചസ് പഠിക്കാനായിട്ട് പറ്റും. മറ്റേത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. എന്തായാലും ഇതിനൊക്കെ ഉള്ളത് ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു ഹെഡ് സ്ട്രക്ചർ ഉണ്ടാകും, ഒരു തൊറാക്സ് സ്ട്രക്ചർ ഉണ്ടാകും, ഒരു അബ്ഡോമൻ സ്ട്രക്ചർ ഉണ്ടാകും. ഇതെല്ലാം എല്ലാ ജീവിവർഗങ്ങൾക്കും കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, പക്ഷേ എന്താണ് വ്യത്യാസം?
ഈ പറയുന്ന ഡൊറോസോഫില എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈയുടെ ഹൃദയം കൃത്യം നടുക്കാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ്, തൊറാക്സ് റീജിയനിൽ ഒത്ത നടുക്കായിട്ടാണ് ഈ പറയുന്ന ഹൃദയം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ജീവിക്കുന്നുണ്ട്, അത് ജീവിക്കുന്നുണ്ട്. അത് ഇത്രയും കാലമായിട്ട് എവല്യൂഷണറി സൈക്കിൾസ് സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹൃദയം നടുക്ക് വരിക എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ കാർഡിയോ വാസ്കുലർ സിസ്റ്റംസ് മൊത്തത്തിലെടുത്ത് നോക്കുന്നത്. അതായത് ഇതിൻ്റെ രക്തധമനികളോടുകൂടി ഈ പറഞ്ഞ ജീവിയെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ രക്തക്കുഴലുകളെല്ലാം വളരെ സ്ട്രെയിറ്റാണ്, കാര്യമായ വളവുകളില്ല, ലൂപ്പിങ്ങുകളില്ല, വളരെ ചെറിയൊരു ശരീരമാണ്. അത് ഹൃദയത്തിൽ നിന്ന് അങ്ങ് അറ്റം വരെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രക്തക്കുഴലുകളുള്ള ഒരു ജീവിയാണ്. ഇനി ഇത് തന്നെ മനുഷ്യൻ്റെ കാര്യത്തിലെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ശരീരത്തിൽ രക്തമൊഴുകുന്ന ധമനികൾ. അതായത് ഫ്രൂട്ട് ഫ്ലൈയുടെ കേസിൽ നിന്നും മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുമ്പോഴേക്കും അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് രക്തധമനികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകുന്ന രക്തം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് സ്പൈറൽ ടേൺസ് എടുത്തിട്ടുണ്ടാകും. അതായത് ഒരുപാട് വളവുകളും തിരിവുകളും കഴിഞ്ഞിട്ടാണ് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് രക്തം എത്തിക്കാനായിട്ട് ഈ ധമനികൾക്ക് കഴിയുന്നത്. ഇങ്ങനെ വളയുകയും തിരിയുകയും ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇങ്ങനെ വളയുകയും തിരിയുകയും ചെയ്താൽ ഒരു വലിയ കുഴപ്പമുണ്ട്. വളയുകയും തിരിയുകയും ചെയ്യാൻ നേരത്ത് അതിനകത്ത് ലാമിനാർ ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകും. ടെർബുലൻ ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. എന്നുവെച്ചാൽ അലയടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്തം ക്ലോട്ട് ചെയ്യും, അതോടുകൂടി ആ ശരീര അവയവത്തിലേക്ക് രക്തം എത്താതാകും. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഇത് പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ രക്തം പമ്പ് ചെയ്യുന്ന മോട്ടോറും ഈ പറയുന്ന സ്പൈറലുകളുള്ള സാധനമായിരിക്കണം. അതായത് അതിനെ സിമെട്രിക് ആയിട്ട് നിൽക്കാൻ പറ്റാതാകും, അതിനെ അസിമെട്രിക് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം പരിഹാരം ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ എളുപ്പം പരിഹാരമാണ് എവല്യൂഷൻ മനുഷ്യൻ്റെ കേസിൽ അല്ലെങ്കിൽ എല്ലാ വേർട്ടിബ്രേറ്റ്സിൻ്റെ കേസിലും സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഹൃദയത്തിന് ഒരു വശത്തേക്ക് മാറ്റുക, എന്നിട്ട് ഡോർസോഫിലിയ എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈയൊക്കെ ഉള്ളതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സിമെട്രിക് ആയിട്ടുള്ള ഒരു ഹൃദയത്തിന് പകരം ഒരു ഇത്തിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൃദയമാക്കുക. ഇങ്ങനെ ട്വിസ്റ്റഡ് ആവാൻ നേരത്ത് ബ്ലഡ് ഫ്ലോയ്ക്ക് തന്നെ ഒരു ട്വിസ്റ്റ് വരും. നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്ന് വളരെ നേരിട്ടല്ല, ആ ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ട്വിസ്റ്റോടുകൂടിയാണ് ഫ്ലോ, ഒരു കൈറാൽ ഫ്ലോ ആണ് ബ്ലഡിനുള്ളത്. ഇന്ന് ഹീമോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെയുണ്ട് ഈ ഫ്ലോയും ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു കറക്കം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലാമിനാർ ഫ്ലോ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ഏറ്റവും അത്യന്തികമായിട്ട് വേണ്ടത് ഹൃദയം ഏതെങ്കിലും ഒരു വശത്തോട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഹൃദയം ഏതെങ്കിലും ഒരു വശത്തോട്ട് നിന്നാൽ മതി, ഇടതുവശത്ത് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു വശത്തോട്ട് നിന്നാൽ മതി. ഇനി മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് ഇത്രയും പറയുന്നു പോകുന്ന സ്ഥലത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, മനുഷ്യൻ്റെ ഹൃദയം മാത്രമല്ല ഇടതുവശത്ത്, ഇന്ന് നമുക്കറിയാവുന്ന എല്ലാ വേർട്ടിബ്രേറ്റ്സിൻ്റെയും ഹൃദയം ഇടതുവശത്തോട്ട് ചേർന്നാണ്. എവ്രി സിംഗിൾ വേർട്ടിബ്രേറ്റ് ഇൻ ദിസ് പ്ലാനറ്റ് ഹാസ് ഇറ്റ്സ് ഹാർട്ട് യുനോ ടിൽറ്റിംഗ് ടുവേർഡ്സ് ദി ലെഫ്റ്റ്, കൃത്യമായിട്ട് ലെഫ്റ്റ് അല്ലെങ്കിൽ ടിൽറ്റിംഗ് ടുവേർഡ്സ് ദി ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് നിന്നാൽ മാത്രം ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ പ്രശ്നം പരിഹരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഹൃദയം ഇടതുവശത്തേക്ക് ചേർന്ന് നിന്നു എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചോദ്യമാകും. അതായത് ഇതാണ് ഹറബ് പോലുള്ള ഡോക്ടർമാർ അല്ലെങ്കിൽ ഹറബിനെ പോലുള്ള സയൻറ്റിസ്റ്റുകൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇത്രയും ചെറിയൊരു പ്രശ്നം പരിഹരിക്കാൻ ഇടതുവശം തന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഡിസൈനുണ്ട്. ആ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനാണ്, ഒരു ക്രിയേറ്ററിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതാണ് ഇവരുടെ ആർഗ്യുമെൻ്റ് തന്നെ. കാരണം ഏതെങ്കിലും ഒരു വശത്തേക്ക് വെച്ചാൽ മതി എന്നതിനപ്പുറത്തേക്ക് ഒരു വശത്തേക്ക് വെക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഈ ചോദ്യം വീണ്ടും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നു. വി ഹാവ് ടു എക്സ്പ്ലെയിൻ വൈ ഹാർട്ട് ആൻഡ് വെസൽസ് ആർ അറേഞ്ച്ഡ് ദ വേ ദേ ആർ. ഓക്കെ, ഒരു ചെറിയ ബ്രേക്ക്. ഈ സ്ക്രീനിൽ കാണുന്ന ആക്ടേഴ്സിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഉറപ്പായിട്ടും ഷോൺ കോൺറിയെ ഒരുപാട് പേര് തിരിച്ചറിയേണ്ടതാണ്. മറ്റേത് ജോസഫ് വൈസ്മാൻ ആണ്. ആദ്യത്തെ ജെയിംസ് ബോണ്ട് സിനിമ ഡോക്ടർ നോ, ഡോക്ടർ നോ ആയിട്ട് അഭിനയിച്ച വൈസ്മാനും ബോണ്ടായിട്ട് അഭിനയിച്ച ഷോൺ കോൺറിയുമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ ഈ നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജൂലിയസ് നോ ജെയിംസ് ബോണ്ടായിട്ട് നടത്തുന്ന ഒരു രസകരമായ സംഭാഷണമുണ്ട്. ആ സംഭാഷണം ഇതാണ്. ഇദ്ദേഹം ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഉയർച്ചകൾ താണ്ടിയപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ജെയിംസ് ബോണ്ടിനോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ചൈനയിൽ നിന്നാണ് ഈ ക്രൈം സിൻഡിക്കേറ്റ് ടോങ്സ് എന്ന് പറയുന്ന ക്രൈം സിൻഡിക്കേറ്റായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അവസാനം അവിടെ വെച്ച് ടോങ്സ് ആയിട്ട് തെറ്റിപ്പിരിയുന്നു. ടോങ്സ് എന്ന് പറയുന്നൊരു ക്രിമിനൽ സിൻഡിക്കേറ്റാണ് ചൈനയിലുള്ള, അവരായിട്ട് തെറ്റിപ്പിരിയുന്നു. അപ്പോൾ അവർ ഇദ്ദേഹത്തെ വെടിവെച്ചു എല്ലാം തീരുമാനിക്കുന്നു. അതിനു മുമ്പ് അവർ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും വെട്ടിക്കളയുകയാണ്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വെടിവെക്കുകയാണ് ചെയ്തത്. ബട്ട് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഡോക്ടർ നോ, ഡോക്ടർ ജൂലിയസ് നോ സർവൈവ് ചെയ്തു. സർവൈവ് ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനുശേഷം ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി വളരെ ബലവത്തായ കരങ്ങളൊക്കെ നേടുകയും, ഡോക്ടർ നോ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനകത്തൊരു ഒരു ഒരു ഡൈനിങ് ടേബിൾ കോൺഫറൻസ് സംസാരമുണ്ട് ബോണ്ടും നോയും തമ്മിൽ. അതിനകത്ത് ബോണ്ടിനോട് സംസാരിച്ച് ഐ തോട്ട് യു വേർ എ
ഇൻ്റലിജൻ്റ് പേഴ്സൺ ബട്ട് യു ആർ ജസ്റ്റ് ഫൂൾ എന്ന് പറഞ്ഞ് മുന്നിലിരിക്കുന്ന ഒരു മെറ്റൽ എന്താ പറയുക ശില്പം കൈകൊണ്ട് ഞെരിച്ച് കളയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഓക്കെ, എനിവേ, എന്താണ് നോ ജെയിംസ് ബോണ്ടിനോട് പറഞ്ഞത്? ജെയിംസ് ബോണ്ടിനോട് നോ പറഞ്ഞതാണ് അവർ എന്നെ വെടിവെച്ചത് എൻ്റെ ഇടതുവശത്താണ്, കാരണം അവർ വിചാരിച്ചു എൻ്റെ ഹൃദയം ഇടതുവശത്താണെന്ന്. പക്ഷെ ഞാൻ സർവൈവ് ചെയ്തു, കാരണം എൻ്റെ ഹൃദയം വലതുവശത്തായിരുന്നു. ഇതാണ് ജെയിംസ് നോ പറഞ്ഞത്. ഇതിനെന്താണ് ഇവിടെയുള്ള സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫിലിപ്പ് ബിഷപ്പിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നോക്കുക. ഫിലിപ്പ് ബിഷപ്പ് എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഫിലിപ്പ് ബിഷപ്പ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫിസിയോളജിയിലെ കോംപ്ലക്സിറ്റി നോക്കുക, അതിനകത്തുള്ള ആ ഓർഡർ നോക്കുക, ആ ഒരു മാസ്മരികത കണ്ടില്ലേ, അതെങ്ങനെയാണ് ചാൻസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ പറയുമ്പോൾ ബിഷപ്പ് അല്ലെങ്കിൽ ബിഷപ്പിനെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, ഹൃദയം ആത്യന്തികമായിട്ട് കാണേണ്ടത് ഇടതുവശത്താണ് എന്നുള്ള ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാൻ നേരത്ത് നിങ്ങളുടെ ഇടതുവശത്തെ വയറിൻ്റെ ഇടതുവശമാണ് വേദന എടുക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരിക്കലും അപ്പെൻഡിസൈറ്റിസിനെ കാരണങ്ങൾ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. കാരണം അതിന് പിന്നിൽ നമ്മുടെ ഒരു പൊതുബോധമാണ്, കാരണം അപ്പെൻഡിസൈറ്റിസ് വരേണ്ടത് വലതുവശത്താണ് എന്നുള്ള പൊതുബോധമാണ്. ഈ പൊതുബോധത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഓർഡർ ഉണ്ട് എന്നുള്ള ധാരണയിൽ ബിഷപ്പിനെ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നത്, ഇതൊരു റാൻഡം ചാൻസ് ആണോ, നിങ്ങളുടെ ഹൃദയം കൃത്യമായിട്ട് ഇടതുവശത്ത്, നിങ്ങളുടെ കരള് കൃത്യമായിട്ട് വലതുവശത്ത്, ഇങ്ങനെ ഒരു റാൻഡം ചാൻസിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമോ? അതിനുള്ള ഉത്തരമാണ് ശരിക്ക് ജൂലിയസ് നോ സൂചിപ്പിക്കുന്നത്. അതായത് ജൂലിയസ് നോയുടെ ഹൃദയം ഇടതുവശത്തേ ആയിരുന്നില്ല, വലതുവശത്തായിരുന്നു. ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഹൃദയം ഇപ്പുറത്ത് തൊട്ട് ഹൃദയമിടിപ്പ് കേൾക്കുന്നതിന് പകരം ഇപ്പുറത്താണെന്ന് വിചാരിക്കുക, അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ ഇത്രയും കാലത്തെ പഠനം നമ്മളോട് നേരിട്ടറിയാം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സത്യത്തിലിത്. ഇന്ന് നമ്മളിങ്ങനെ സൈറ്റസ് ഇൻവേഴ്സസ് എന്ന് വിളിക്കുന്നു. 10,000 ഒരാൾക്ക് വെച്ച് ഈ കണ്ടീഷനുണ്ട്. ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ. ഹൃദയം തിരിഞ്ഞു പോകുമ്പോഴും ഏറ്റവും സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഹൃദയം ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് വരുന്നു, നമ്മുടെ കരള് വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് പോകുന്നു, സ്പ്ലീൻ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് വരുന്നു. അതായത് മൊത്തത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ ആന്തരികാവയവം മൊത്തം ഒരു മിറർ ഇമേജ് പോലെ മാറിപ്പോകുന്നു. ഇത് 10,000 വെച്ച് ഇന്നുണ്ടെന്ന് പുതിയ സ്റ്റഡീസ് ക്ലാസിഫൈ ചെയ്യുന്നു. 2012 വന്ന സ്റ്റഡി അനുസരിച്ച് 1 out of every യുനോ 10,000 ഹാസ് ഹിസ് ഹാർട്ട് ഓൺ ദ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ബിഷപ്പിനെ പോലുള്ളവർ പുട്ട് ഫോർവേഡ് ചെയ്ത ആർഗ്യുമെൻറ്റിൽ എത്ര ക്ലീനാണ് ആ അറേഞ്ച്മെൻറ്റ്, എത്ര ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ അപകടം. ഇത് ഭംഗിയാണെന്ന് നിങ്ങൾ വിചാരിച്ചതാണ്, ഇത് ഭംഗിയൊന്നുമല്ല, ഇത് കൃത്യമായിട്ടുള്ള ഒരു റാൻഡം ചാൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടതുവശത്ത് വന്നു പോയതാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾക്കിപ്പം ഈ സ്ലൈഡ് വെച്ച് തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, 10,000 10,000 മാത്രം, അത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു നമ്പറാണ്. പ്യുവർ ചാൻസ് ആയിരുന്നെങ്കിൽ 50-50 ആയിരിക്കണം. 50% പേർക്ക് ഇടതുവശത്ത്, 50% വലതുവശത്താണെങ്കിൽ നമുക്ക് ചോദ്യമില്ല, ബിഷപ്പിൻ്റെ ചോദ്യം ബിഷപ്പിനെയും ഹറബിനെയും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, 10,000 മാത്രമേ എന്തുള്ളൂ ഹൃദയം വലതുവശത്ത് വരുന്നുള്ളൂ. ഈ കണ്ടീഷൻ നമ്മൾ വീണ്ടും ചോദ്യം ആവർത്തിക്കാൻ പ്രേരിപ്പിക്കും, അപ്പോൾ ഇടതുവശത്തിന് എന്തോ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ വലതുവശത്തും വരാമായിരുന്ന ഒരു സാധനം എന്തുകൊണ്ട് ഇടതുവശത്ത് മാത്രമായിട്ട് നിൽക്കുന്നു, 10,000 മാത്രമേ വലതുവശത്തുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ചോദ്യം ചോദിക്കണം. അതിന് മുമ്പ് ഒരു ചെറിയ എക്സസൈസ്, കാരണം ഈ ഉച്ചസമയമായത് കാരണം ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന മനുഷ്യർ വളരെ എളുപ്പം ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഉറക്കമൊന്ന് കളയാൻ വേണ്ടി ഒരു ചെറിയ എക്സസൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിനകത്ത് ഹാൻഡ് പല ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്യുകയാണ്. വളരെ എളുപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അല്ലേ. അതിന് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ വായിക്കാൻ പറ്റില്ലേ, ആദ്യത്തെ ലൈനാണെങ്കിൽ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ ഡൗൺ, ഇങ്ങനെ ആ 5 നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ എന്നോട് പറയണ്ട, പക്ഷെ ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കുക. അതായത് ഇതിനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വായിക്കാം, അപ്പ് അപ്പ് ഡൗൺ 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 അപ്പ് അപ്പ് ഡൗൺ. അപ്പോൾ എത്ര സ്പീഡിലാണ് നിങ്ങളത് ഉൾക്കൊള്ളുന്നതെന്ന് നോക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ ചിത്രത്തിനെ ഒന്ന് തിരിക്കുകയാണ്, ഒരു സെൻറ്റർ ആക്സസ് എടുത്തിട്ട് ഒന്ന് തിരിക്കുകയാണെന്ന് വിചാരിക്കുക. തിരിക്കുന്നതോടുകൂടി ഇതിങ്ങനാവും. അപ്പോൾ ഏറ്റവും താഴത്തെ ലൈനാണ് ഏറ്റവും മുകളിൽ വന്നിരിക്കുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കും. ഓക്കെ, എനിവേ, ഇപ്പോൾ ഇതിനെ നിങ്ങൾക്ക് റൈറ്റ് എന്നും ലെഫ്റ്റ് എന്നും വിളിക്കാൻ പറ്റും. ഇനി ഒന്ന് വായിച്ചു നോക്കാമോ? നേരത്തെ വായിച്ചതുപോലെ തന്നെ അപ്പ് അപ്പ് ഡൗൺ 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 എന്ന് വളരെ സ്പീഡിൽ വായിച്ചതുപോലെ തന്നെ ഇതിനൊന്ന് വായിക്കാമോ? നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും ഇത് ബുദ്ധിമുട്ടായിരുന്നിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വളരെ കൃത്യമായിട്ട് ഇടതും വലതും തിരിച്ചറിയാമെന്ന് വിചാരിക്കുന്ന നമുക്ക് അത്ര എളുപ്പത്തിലൊന്നും ഇടതും വലതും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തലായിരുന്നു ഈ സ്ലൈഡിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ബോഡിയിൽ ഏതെങ്കിലും ഒരു ഓർഗൻ
ഒരു വശത്തേക്ക് നിൽക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമാകുന്നത്. കാരണം ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എങ്ങനെയാണ് ഇടതും വലതും തിരിച്ചറിയുന്നത്? വളരെ വലിയ കോഗ്നേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രെയിനുള്ള നമുക്ക് എളുപ്പത്തിൽ ഇടതും വലതും പറയാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്ഥിരം മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഇടത്തോട്ടാണ് പോകേണ്ടത് എന്ന് ആൾക്കാർക്ക് വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ വലത് കൈകൊണ്ട് ഡയറക്ഷൻ കാണിക്കുകയും പറയുമ്പോൾ ഇടത്തോട്ട് എന്ന് പറയുകയും ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ച്. അതായത് ഈ ഇടതും വലതും തിരിച്ചറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പ്രക്രിയ ഒന്നുമല്ല. ചിലതല്ലേ നിങ്ങൾക്ക് അപ്പും ഡൗണും തിരിച്ചറിയാൻ വളരെ എളുപ്പം പറ്റും. കാരണം ഇത്രയും കാലം കൊണ്ട് ഗ്രാവിറ്റി നിങ്ങൾ അതിനോട് കണ്ടീഷൻ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നും പിന്നും എളുപ്പം തിരിച്ചറിയാൻ പറ്റും, കാരണം ലൈറ്റ് നിങ്ങളെ കണ്ടീഷൻ ചെയ്തു എന്നുള്ളതാണ്. ഒരു എക്സ്റ്റേണൽ ട്രിഗർ ഇല്ലാതെ എളുപ്പം ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ജീവിയൊന്നുമല്ല സത്യത്തിൽ നമ്മൾ. ഇത് 1980s മുതലേ നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് അറബൊക്കെ ചോദിക്കുന്ന ചോദ്യം വീണ്ടും വീണ്ടും സിഗ്നിഫിക്കൻ്റ് ആകുന്നത്, എന്തുകൊണ്ട് ഹൃദയം ഇടതുവശത്തോട്ട് മാറി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എംബ്രിയോളജിയിലാണ്. ആ ചോദ്യം ഏറ്റവും രസകരമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതും നമ്മൾ ഇത്തിരി എംബ്രിയോളജി വായിക്കുമ്പോഴാണ്. നമ്മുടെ ജീവൻ തുടങ്ങുന്നത് ഒരൊറ്റ സിംഗിൾ സെല്ലിൽ നിന്നാണ്. ആ സെല്ലാവട്ടെ വളരെ സ്ഫെരിക്കലി സിമെട്രിക്കാണ്. ഈ സെല്ല് പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, നാലായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യം നടുക്ക് വെച്ചിട്ട് രണ്ടാകും, പിന്നെ അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു പ്ലെയിനിൽ അത് നാലാകും, ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിനിൽ മുറിച്ചാൽ അത് എട്ടാകും. അപ്പോൾ ഇങ്ങനെ ആണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന സെൽ ഡിവിഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ആ സ്ഫെരിക്കൽ സിമെട്രി ആസ്പെക്റ്റ് പോയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ എംബ്രിയോണിക് സ്റ്റേജിൽ ആദ്യമുണ്ടാകുന്ന അവയവങ്ങളിലൊന്നാണ് ഹൃദയം എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഹൃദയം ഇടതുവശത്തേക്ക് ചേർന്നാണ് ഉണ്ടാകുന്നത്. എന്തിൻ്റെ ഇടതുവശത്തേക്ക് ചേർന്ന്? ഒരു സ്ഫെരിക്കലി സിമെട്രിക് ആയിട്ടുള്ള വസ്തുവിൽ ഏതാണ് ഇടതും വലതും, ഏതാണ് മുകളും താഴെയും, ഏതാണ് ഫ്രണ്ടും ബാക്കും? അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരുൾപ്പെടെയുള്ള വേർട്ടിബ്രേറ്റിൽ ഈ ഹൃദയം ഉണ്ടാവാൻ നേരത്ത് ഇടതുവശത്തോട്ടാണ് ചേരേണ്ടതെന്ന് മനസ്സിലാവുന്നത്? ഫോർ എക്സാമ്പിൾ ഈ പിക്ചർ നോക്കുക. ഇത് ഒരു ടാഡ്പോളിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻ്റൽ സ്റ്റേജാണ്. അതിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ കൃത്യമായിട്ട് ഇടതുവശത്തോട്ട് ഹൃദയം ഉണ്ടായി കഴിഞ്ഞു. ആ റെഡ് സർക്കിളിനകത്ത് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഹൃദയമാണ്. ഓക്കെ, അത് നിങ്ങൾ ഒരു രീതിയിൽ നോക്കിയാൽ ആ രണ്ട് കണ്ണുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് ഡാർക്ക് സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഒത്ത നടുക്കുള്ള ലൈൻ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഇടതുവശത്തോട്ട് ചേർന്നാണ് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം വീണ്ടും വീണ്ടും സിഗ്നിഫിക്കൻ്റ് ആവുകയാണ്. ഒരു സ്ഫെരിക്കലി സിമെട്രിക് ആയിട്ടുള്ള വസ്തുവിൽ എങ്ങനെയാണ് ഇടതും വലതും തീരുമാനിക്കപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ ഇതിന് ഉത്തരം ആദ്യത്തെ ഉത്തരം വരുന്നത് ഈ ചോദ്യം റേസ് ചെയ്യപ്പെട്ടത് ഒരുപാട് മുമ്പാണ്. എന്ന് വെച്ചാൽ 1835 തൊട്ട് ആൾക്കാർ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഉത്തരമില്ലായിരുന്നു. 1835 മുതൽ എങ്ങനെയാണ് ഹൃദയം ഇങ്ങനെ ആയത് എന്നുള്ള ചോദ്യമുണ്ട്. അതിന് വളരെ ഉത്തരം കിട്ടിയത് വളരെ ആകസ്മികമായിട്ടാണ്. അതായത് ഈ ആകസ്മികത എന്ന് പറയുന്നതിന്, ചാൻസ് എന്ന് പറയുന്നതിന് സയൻസിനകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന റോള് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും വലുതാണ്. മീറ്റ് ജോൺ എഫ് സീലിയസ്. ജോൺ എഫ് സീലിയസ് ഒരു സ്വീഡിഷ് ബേസ്ഡ് റിസർച്ചറാണ്, പ്രൊഫസറായിരുന്നു, പിന്നീട് അമേരിക്കയിലേക്ക് മൂവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടർ കൂടിയാണ്. ഒരിക്കൽ ഇദ്ദേഹത്തെ കാണാൻ ഒരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അദ്ദേഹത്തിന് 48 വയസ്സുണ്ട്, അദ്ദേഹം പുരുഷനായിരുന്നു. അദ്ദേഹത്തിന് 3 ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. ഒന്ന്, ഒരു ദിവസം അദ്ദേഹം ചുമച്ച് തുപ്പുന്ന കഫത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു കപ്പിൽ ശേഖരിക്കാൻ പറ്റുന്ന അത്രത്തോളം കഫം അദ്ദേഹം ചുമച്ച് തുപ്പുന്നുണ്ട്. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. കടുത്ത സൈനസൈറ്റിസ്, ഇതൊക്കെ കൂടാതെ ഇൻഫെർട്ടിലിറ്റി, ഈ 3 കണ്ടീഷൻസുമായിട്ടാണ് പേഷ്യൻ്റെ പേര് ഞാൻ പറയുന്നില്ല, 48 വയസ്സുള്ള ഈ മെയിൽ പേഷ്യൻ്റ് ഡോക്ടർ എഫ്സീലിയസിൻ്റെ അടുത്ത് എത്തുന്നത്. ഡോക്ടർ എഫ്സീലിയസ് ഇദ്ദേഹത്തെ ചികിത്സിച്ചപ്പം ഡോക്ടർ എഫ്സീലിയസിൻ്റെ ചില ഒബ്സർവേഷൻസാണ്. അദ്ദേഹത്തിന് ബ്രോങ്കൈറ്റസിസ് ആണ്, അതായത് ലങ്സിലെ ബ്രോങ്കയിൽ ചെറിയ ചില രോമങ്ങളുണ്ട്. രോമം എന്ന് പറയാമോ എന്നറിയില്ല, ചെറിയ ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്, സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സീലിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇങ്ങനെ അപ്പും ഡൗണും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മോഷൻ ഉണ്ടാകുന്നത്. ഐ മീൻ മോഷൻ ഇൻ ദ സെൻസ് ചലനങ്ങൾ ഉണ്ടാകുന്നത്. ആ ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലങ്സിലേക്ക് ചെല്ലുന്ന പൊടി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ അക്യുമുലേറ്റ് ചെയ്യാതെ പുറത്തോട്ട് പോകുന്നത്. ഈ സീലിയ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് ചെല്ലുന്നതൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ആകും. അപ്പോൾ ഇത്രയും കാലം കൊണ്ടൊരു 10-30 വയസ്സ് ജീവിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റേ സിനിമയുടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നത് പോലെ ഒരാളെ കൊല്ലാൻ വേണ്ടും മാത്രം സംഭവങ്ങൾ നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും ചിലതിലേ. അപ്പോൾ ഈ കണ്ടീഷൻ അദ്ദേഹത്തിലുണ്ട്. ഇതേ കണ്ടീഷനുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒന്നാണ്
സൈനസിൻ്റെ ഇഷ്യൂ. കാരണം സൈനസ് ക്യാവിറ്റിയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാതാകുമ്പോഴാണ്, അവിടെ വരുന്ന മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ അല്ലാതാകുമ്പോഴാണ് ഈ പറയുന്ന പോലെ കഫം അടയുന്നതും കടുത്ത സൈനസൈറ്റിസും നമ്മൾ സബ്ജക്റ്റ് ചെയ്യപ്പെടുന്നതും ചെയ്യുന്നത്. ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വിഷയം ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു. അപ്പോൾ അന്ന് ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്തിയില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാൽ പോലും വാട്ട് ഈസ് ദി കോർ റീസൺ ഫോർ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് അപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സമയമാണ്. 1976 ആണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കൂടാതെ ലക്ക് വാസ് ഇൻ ഫേവർ ഓഫ് എഫ്സീലിയസ് ബിക്കോസ് ദിസ് പേഴ്സൺ ഓൾസോ ഹാഡ് സൈറ്റസ് ഇൻവേഴ്സസ്. അതായത് ഇയാളുടെ ശരീരഭാഗം മിറർ ഇമേജ് ആയിരുന്നു, അയാളുടെ ഹൃദയം വലതുവശത്തും കരൾ ഇടതുവശത്തുമായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്ക് ചികിത്സിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യത്തിന് ചികിത്സയില്ല, നിങ്ങളെങ്ങനെയാണോ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ തന്നെ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഹൃദയം എടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റിവെക്കാനും കരളെടുത്ത് മാറ്റിവെക്കാനൊന്നും പറ്റില്ല. അപ്പം എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡോക്ടർ ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്ന് രോഗങ്ങൾക്കുള്ള ചികിത്സ, ആദ്യത്തെ രണ്ടെണ്ണത്തിനുള്ള ചികിത്സ നടത്തുക, മൂന്നാമത്തേന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ എഫ്സീലിയസ് ചിന്തിച്ചത് വേറൊരു രീതിക്കാണ്. എഫ്സീലിയസ് ഇതിനിടയിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ആലോചിച്ചത്. കാരണം ആദ്യത്തെ രണ്ട് രോഗങ്ങളും വരാൻ കാരണം എന്താണെന്ന് അതിനു മുമ്പ് മെഡിക്കൽ വേൾഡിന് അറിയാം. അതായത് സീലിയയുടെ പ്രോപ്പർ ഫങ്ഷനിങ് ഇല്ലായ്മയാണ് ആദ്യത്തെ രണ്ട് രോഗങ്ങൾക്കും കാരണം. മൂന്നാമത്തെ കണ്ടീഷന് കാരണം എന്താണ്? അന്ന് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിലും കൃത്യമായ ധാരണയില്ല. അപ്പോൾ എഫ്സീലിയസ് ചെയ്തത് ചികിത്സയുടെ ഭാഗമെന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സ്പേം കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ആ സ്പേം ടെയിൽസ് ബൈസെക്ട് ചെയ്ത് അത് സ്റ്റഡി ചെയ്തു. അത് സ്റ്റഡി ചെയ്തപ്പം അത് സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹം കണ്ട കാര്യം ഇതാണ്. ഈ സ്പേമിൻ്റെ ടെയിലില് അതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതും ഇതേ സീലിയയാണ്. ഈ സീലിയയ്ക്ക് 9+2 സ്ട്രക്ചർ എന്നാണ് പറയുക. ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അതായത് ഈ സീലിയ നിങ്ങളെടുത്തിട്ട് ഒരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുക അതിനകത്ത് മൈക്രോ ട്യൂബ്യൂൾസ്, ചെറിയ ട്യൂബുകളാണ്, മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായ ചെറിയ ട്യൂബുകളാണ്. ആ ട്യൂബുകൾ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം. 9 ഒരു സർക്കിൾ ഫോം ചെയ്യുകയും അതിൻ്റെ ഒത്ത നടുക്ക് 2 ഉണ്ടാവുകയും ചെയ്യുക. ഇങ്ങനെയാണ് ഈ ട്യൂബ്യൂൾസ് എല്ലാം ഉണ്ടാവുക. സീലിയ കട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നത് എപ്പോഴും ഇതാണ്. ഈ പറയുന്ന ട്യൂബ്യൂൾസിൻ്റെ അറ്റത്ത് വളരെ ചെറിയ രണ്ട് പ്രോട്ടീൻ ടെയിൽ പോലത്തെ സാധനങ്ങൾ അദ്ദേഹം കണ്ടു, ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്. ആ ടെയിലുകളെന്ന് പറയുന്നത് ഡൈനീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കാരണം ഉണ്ടായിരിക്കുന്ന ടെയിലുകളാണ്. സാധാരണഗതിയിൽ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം ആ പേപ്പർ പബ്ലിഷ് ചെയ്യാനുള്ള ശ്രമം തന്നെയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ലിറ്ററേച്ചറിൽ നോക്കിയപ്പോൾ ഈ 4 കണ്ടീഷൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് കാർട്ടജനസ് സിൻഡ്രം എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അസുഖത്തിൻ്റെ ക്ലാസിക് കേസാണ്. കാർട്ടജനസ് സിൻഡ്രത്തിനകത്ത് ഒരാൾക്കുണ്ടാവുക അയാളുടെ ബ്രോങ്കൈക്ക് പ്രശ്നമുണ്ടാകും, അയാളുടെ സൈനസ് ക്യാവിറ്റിക്ക് പ്രശ്നമുണ്ടാകും. അയാൾ പുരുഷനാണെങ്കിൽ അയാൾക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും, സ്ത്രീ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതേപോലെ സൈറ്റസ് ഇൻവേഴ്സസ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 3 കാരണം എന്താണെന്ന് മനസ്സിലായ എഫ്സീലിയസ് ഒരു സേഫ് ബെറ്റ് വെക്കുകയായിരുന്നു. 4 കാരണവും ഇത് തന്നെ ആയിക്കൂടെ, അതായത് ഇങ്ങനൊരു സീലിയ ഉണ്ടാവുകയും ആ സീലിയയാണ് ഹൃദയത്തിൻ്റെ സ്ഥാനം തീരുമാനിക്കുകയും ചെയ്യുന്നതെങ്കിൽ, ഇവിടെ 3 സീലിയ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഈ അസുഖങ്ങളുള്ളത്, അതേപോലെ സൈറ്റസ് ഇൻവേഴ്സസും അതിൻ്റെ സീലിയ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹത്തിനൊരു സംശയം തോന്നി. സയൻസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയട്ടെ, ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാതെ എപ്പോൾ എങ്ങനെ പേപ്പറാക്കി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒന്നും ഇതിനപ്പുറത്തേക്ക് ആരും അന്വേഷിക്കില്ല. കാരണം ഇതെന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന അറിവുകളെ അതിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റാണ്. കാരണം എത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊരു പാരഡൈം ഷിഫ്റ്റാണ് എഫ്സീലിയസിനുണ്ടായത്. എഫ്സീലിയസ് പക്ഷേ അടുത്ത് ചെയ്തത് അതിനേക്കാൾ രസമുള്ള കാര്യമാണ്. എഫ്സീലിയസ് ഈ പേഷ്യൻറ്റിനോട് സംസാരിച്ചു, അദ്ദേഹത്തിന് എത്ര സഹോദരന്മാരും സഹോദരികളും ഉണ്ടെന്ന് ചോദിച്ചു. ആ ഡീറ്റെയിൽസൊക്കെ എടുത്തു, അവരെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളവരെ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിനുശേഷം 112 ഇത്തരം കേസിലുള്ള പേഷ്യൻസിനെ കണ്ടെത്തുകയാണ് ചെയ്തത്. അതായത് കാർട്ടജനസ് സിൻഡ്രം ഉള്ള 112 ആൾക്കാരെ കണ്ടെത്തി. 112 ആൾക്കാരെ കണ്ടെത്തി അവരുടെ എല്ലാവരുടെയും കുടുംബചരിത്രം അന്വേഷിച്ചറിഞ്ഞ് അതിൽ ആർക്കൊക്കെ പ്രശ്നമുണ്ടെന്ന് നോക്കുകയും, ഈ കുടുംബ പശ്ചാത്തല അന്വേഷിച്ച കൂട്ടത്തിൽ ഡോക്ടറിന് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഇതുള്ള മനുഷ്യരുടെ സഹോദരങ്ങൾക്കും ഇതേ അവസ്ഥയുണ്ട്. പക്ഷേ അങ്ങനെ അവസ്ഥയുള്ള ആൾക്കാരിൽ ഒരാൾക്കെങ്കിലും സൈറ്റസ് ഇൻവേഴ്സസ് ഇല്ല. അതായത് ആദ്യത്തെ 3 കണ്ടീഷൻസ് എല്ലാവർക്കും കോമൺ ആണ്, 4 കണ്ടീഷൻ കോമൺ അല്ല. 4 കണ്ടീഷൻ കോമൺ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എല്ലായ്പ്പോഴും വലതുവശത്തേക്ക് തിരിയുന്നില്ല, ഇടതുവശത്ത് തന്നെ നിൽക്കുന്ന ഒരാളെങ്കിലും ആ ഫാമിലിയിലുണ്ട്. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക കണ്ടുപിടുത്തമായിരുന്നു. കാരണം അത്രയും കാലം കാർട്ടജനസ് സിൻഡ്രത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞിരുന്നത് ആദ്യത്തെ 3 സൈറ്റസ് ഇൻവേഴ്സസും കൂടി വന്നാൽ മാത്രമേ കാർട്ടജനസ് സിൻഡ്രം ഉണ്ട് എന്ന് നമ്മൾ പറയാറുള്ളായിരുന്നു.
കാർട്ടജന സിൻഡ്രത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ മാറ്റുകയാണ് ശരിക്ക് എഫ് സീരീസ് ചെയ്തത്. എഫ് സീരീസ് പറയുന്നതാണ് ആദ്യത്തെ മൂന്ന് കണ്ടീഷനും നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സൈറ്റസ് ഇൻവേഴ്സസ് അല്ല, പകരം റാൻഡം പൊസിഷനിങ് ഓഫ് ഹാർട്ടാണ്. അതായത് ഒന്നില്ലെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത് എന്ന അവസ്ഥ മാത്രമേ ഈ കണ്ടീഷനിങ്ങിനുള്ളൂ. 1976 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേണൽ ആയിട്ടുള്ള സയൻസിലാണ് ഈ കണ്ടുപിടുത്തങ്ങൾ വന്നത്. അതിനുശേഷം ഈ ഫീൽഡിൽ അടുത്ത 20 വർഷത്തേക്ക് ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടന്നില്ല എന്നുള്ളതാണ്. അതായത് സൈറ്റസ് ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഇമ്പോർട്ടൻ്റ് കണ്ടുപിടുത്തങ്ങൾ പോലും അതിനുശേഷം ആ ഫീൽഡിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ വർക്കുകൾ ഒബ്വിയസ്ലി നടക്കുന്നുണ്ട്, പക്ഷേ ഇത് വന്നതുപോലെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വർക്ക് വന്നില്ല. അങ്ങനെ ഒരു വർക്ക് പിന്നെ വരുന്നത് 1995 ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള മൈക്ക് ലെവിൻ എന്ന് പറയുന്ന പ്രൊഫസർ വളരെ രസകരമായ ഒരു പുതിയ കാര്യം കണ്ടെത്തി. ആ പുതിയ കാര്യം എന്ന് പറയുന്നതാണ്, അദ്ദേഹം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവൻ തുടങ്ങുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. പക്ഷേ ഹ്യൂമൻസിൻ്റെ കേസിൽ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിംഗിൾ സെല്ല് ഡീപ്പ് ബെറീഡാണ്. നമുക്ക് എളുപ്പമൊന്നും നോക്കാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല ഈ സെല്ല്. പക്ഷെ അതേസമയം അങ്ങനെ എളുപ്പം നോക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഈ ലൈഫ് പ്രോസസ്സ് തുടങ്ങുന്ന കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ചിക്ക്, കോഴിക്കുഞ്ഞ് വിരിയാൻ നേരത്ത്. അപ്പോൾ ഇദ്ദേഹം ചെയ്തതാണ്, ഒരു കോഴി മുട്ടയിട്ട ഉടനെ അതിൻ്റെ ഷെല്ല് മാറ്റി അതിനകത്ത് ലൈഫ് പ്രോസസ്സ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ആദ്യം മുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഒരു 4-5 വർഷത്തെ വർക്കാണ്. അതിങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ കാര്യം ഇതാണ്, ഈ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അത് ഫെർട്ടിലൈസ് ആയ ശേഷം 16-ാമത്തെ മണിക്കൂറിൽ നമ്മൾ സ്പെരിക്കലി സിമെട്രിക് എന്ന് വിചാരിച്ചിരുന്ന എംബ്രിയോയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഒരു ചെറിയ ഡിപ്പ് ഉണ്ടാകുന്നുണ്ട്, വേറെ ഒന്നുമില്ല, ഒരു ചെറിയ സ്ട്രീക്ക്, ഒരു ചെറിയ ഡിപ്പ് ഉണ്ടാകുന്നുണ്ട്. ഈ ഡിപ്പ് ഉണ്ടായിട്ട് ആ ഡിപ്പ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിപ്പ് ഒരു ലൈൻ പോലെ അങ്ങ് മൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ലൈൻ പോലെ മൂവ് ചെയ്യുന്ന ഡിപ്പ് 33 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഓർഗൻസായിട്ട് മാറും. അതായത് ചിക്കിൻ്റെ കേസിൽ, ഇപ്പോൾ നമ്മൾ 16 മണിക്കൂർ ചിക്കിൻ്റെ കേസിലെന്ന് പറയുന്നത് മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ 15 ദിവസം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എംബ്രിയോയുടെ സ്റ്റേജിൽ 15-ാമത്തെ എംബ്രിയോണിക് ഡേയിലാണ് നമ്മളെ സംബന്ധിച്ചോളം ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചിക്കിൻ്റെ കേസിൽ 16-ാമത്തെ മണിക്കൂറിൽ ആ പറയുന്ന ഒരു ചെറിയ പ്രൈമോഡിയൽ സ്ട്രീക്ക് ഉണ്ടാകുന്നു, ഒരു നോഡ് ഉണ്ടാകുന്നു. ആ സ്ട്രീക്ക് തുടങ്ങുന്ന സ്ഥലത്താണ് ചിക്കിൻ്റെ തല പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത്. ബ്രെയിൻ ഉണ്ടാകുന്ന അവിടെ നിന്നാണ്, ഹാർട്ട് ഉണ്ടാകുന്നത് അവിടെ നിന്നാണ്, ആ നോഡ് പോയ സ്ഥലത്താണ് അതിൻ്റെ എന്താ പറയുക ഡോർസൽ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പിൻഭാഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. പക്ഷെ അദ്ദേഹം ചെയ്തു അതല്ല, അദ്ദേഹം വീണ്ടും വീണ്ടും ഇതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ 16 മണിക്കൂറിൽ ഉണ്ടാകുന്ന സ്ട്രീക്കിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതായത് ഈ ഡിപ്പിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പം അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഈ 16-ാമത്തെ മണിക്കൂറിൽ ഈ വര ഉണ്ടായി കഴിഞ്ഞു കഴിയാൻ നേരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സിമെട്രിക്കലായിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലാതായി മാറുന്നുണ്ട് നമ്മുടെ എംബ്രിയോണിക് സ്റ്റേറ്റ്. കാരണം ഈ വര ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്ട്രീക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സോണിക് ഹെഡ്ജ്ഹോഗ് എന്ന് വളരെ വിചിത്രമായ പേരുള്ള ഒരു പ്രോട്ടീൻ അധികമായിട്ട് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോണിക് ഹെഡ്ജ്ഹോഗ്, സോണിക് ഹെഡ്ജ്ഹോഗിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. ഇതിപ്പം നിങ്ങൾക്ക് താഴത്തെ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടോ, ആ കാണുന്ന ഡാർക്ക് ബ്ലോബ് സോണിക് ഹെഡ്ജ്ഹോഗ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു വശത്ത് മാത്രമായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു വശത്ത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1995 അദ്ദേഹം സെല്ലെന്ന് പറയുന്ന ഇത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള, ഒരു പക്ഷേ നേച്ചറും സയൻസിനേക്കാളും ബയോളജിക്കൽ വേൾഡ് മാനിക്കുന്ന സെല്ലെന്ന് പറയുന്ന ജേണലിൽ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങൾ പബ്ലിഷ് ചെയ്തു. എന്തായിരുന്നു ഈ പറയുന്ന കണ്ടുപിടുത്തത്തിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെല്ലിൽ വരാൻ കാരണം? കാരണം അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്, അദ്ദേഹം ആർട്ടിഫിഷ്യലി ഈ സോണിക് ഹെഡ്ജ്ഹോഗ് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന സോണിക് ഹെഡ്ജ്ഹോഗിന് പകരം റൈറ്റ് സൈഡിൽ ഇട്ട് നോക്കി. അതായത് ഇതിനെ നിവേശിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പ്രോട്ടീൻ എടുത്തു, സാധാരണഗതിയിൽ ഈ പ്രോട്ടീൻ കൂടുതൽ കാണുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, അതിനുപോലെ അദ്ദേഹം റൈറ്റ് സൈഡിലിട്ടു. റൈറ്റ് സൈഡിലിട്ടപ്പം ചിക്കിൻ്റെ ഹാർട്ട് ഡെവലപ്പ് ചെയ്തത് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്കൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഫോർവേഡാണ് ഈ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയത്. അതായത് സോണിക് ഹെഡ്ജ്ഹോഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. സോണിക് ഹെഡ്ജ്ഹോഗ് ഏത് വശത്ത് വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഹാർട്ട് ഏത് വശത്ത് ഉണ്ടാവുന്നു എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമ്മുടെ ചോദ്യം ബാക്കിയാണ്, സോണിക് ഹെഡ്ജ്ഹോഗ് എന്തുകൊണ്ട് ഇടതുവശത്തേക്ക് പോകാൻ തീരുമാനിച്ചു, എന്തുകൊണ്ട് വലതുവശത്തേക്ക് പോകുന്നില്ല? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് 1998 ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ ഹിരോകാവ എന്ന് പറയുന്ന പ്രൊഫസർ മുന്നോട്ട് വെച്ചത്. ഈ ഹിരോകാവ എന്ന് പറയുന്ന മനുഷ്യൻ ഇതിന് മുമ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തിൽ ഫേമസ് ആണ്. കിനസിൻ എന്ന് പറയുന്ന ഒരു മോട്ടോർ പ്രോട്ടീൻ ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിനകത്ത് സെല്ലിനകത്ത് എന്താ പറയുക സാധനങ്ങളെയൊക്കെ കൊണ്ടു നടക്കുന്ന ഈ മോട്ടോർ പ്രോട്ടീനാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വെറുതെ യൂട്യൂബിൽ കിനസിൻ വാക്കിംഗ് എന്ന് അടിച്ചു നോക്കിയാൽ വളരെ ഭംഗിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ മൈക്രോ ട്യൂബുകളുടെ മുകളിൽ ശരിക്കും ഈ പ്രോട്ടീൻ നടക്കുകയാണ് ചെയ്യുക. അതിൻ്റെ 2 ടെൻറ്റക്കിൾ പോലുള്ള പ്രോട്ടീൻ ലെഗ്സ് ഉപയോഗിച്ചിട്ട് നടക്കുകയാണ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഹിരോകാവ ആലോചിച്ചതെല്ലാം
എഫ്സീലിയസ് നിർത്തിയ സ്ഥലത്തു നിന്നാണ്. അതായത് സീലിയയാണോ ഇതിനുള്ള കാരണം? അങ്ങനെയാണെങ്കിൽ 1995 വന്ന ലെവിൻ്റെ സ്റ്റഡി പറയുന്നത് ഇതുണ്ടാവുന്നത് 16-ാമത്തെ മണിക്കൂറിലാണ്. 16-ാമത്തെ മണിക്കൂറിൽ പ്രൈമറി സ്ട്രീക്ക് ഉണ്ടായ ശേഷമാണ് ഇതുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നോഡൽ പ്ലെയിനാണ് ഈ സ്റ്റഡിക്ക് സബ്ജക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു ഹിറക്കോവയുടെ ആർഗ്യുമെൻ്റ്. ഹിറക്കോവ വളരെ രസകരമായ കണ്ടുപിടുത്തമാണ് നടത്തിയത്. ഹിറക്കോവ നോക്കിയപ്പം അതിനകത്ത് ഒറ്റ ആം മാത്രമുള്ള സീലിയാണ് ഫോം ചെയ്തിരുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സ്ട്രക്ചറായിരുന്നു. 9+2 എന്ന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതിന് പകരം 9+0 ആയിരുന്നു. നടുക്കൊന്നുമില്ലായിരുന്നു. മൈക്രോ ട്യൂബ്യൂൾസ് അറ്റത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരു സിംഗിൾ ആം മാത്രം ഉണ്ടായിരുന്നു ഡൈനസീൻ പ്രോട്ടീൻ്റെ, ഒരൊറ്റ സിംഗിൾ ആം. ഓക്കെ, അദ്ദേഹം അതിനകത്ത് സ്റ്റഡി തുടങ്ങി. അപ്പോൾ ഈ രസകരമായ കാര്യം അദ്ദേഹം കണ്ടതാണ്, ഈ നോഡിനകത്ത് ഈ പറയുന്ന ഡൈനസിൻ ആം വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഈ മോണോസീലിയ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. മോണോസീലിയ വെറുതെ നിൽക്കുകയല്ല, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിയാൽ എന്ത് പറ്റും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങിയാൽ നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഡൈനസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ചലനമായിട്ടാണ്, മോഷനായിട്ടാണ്. അപ്പോൾ ഇത് നോഡിനകത്ത് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നോഡിനകത്ത് എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് പയ്യെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാൻ തുടങ്ങും. ഒരു നോഡൽ ഫ്ലോ ഉണ്ടാകും. എവിടെ നിന്നെങ്ങോട്ട്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പോൾ അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു സാധനം സെല്ലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ നോഡൽ ഫ്ലോയിൻ്റെ ഭാഗമായിട്ട് റൈറ്റിൽ ഉള്ളതിനേക്കാൾ വളരെ സ്പീഡിൽ അത് ലെഫ്റ്റിലേക്ക് വരും. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന സീലിയ എത്ര റൊട്ടേഷൻസാണ് ഒരു മിനിറ്റിൽ ചെയ്യുന്നതെന്നറിയാം. 600 റൊട്ടേഷൻസാണ് ഈ പറയുന്ന സീലിയ ചെയ്യുന്നത്. 600 റൊട്ടേഷൻസ് ചെയ്യാൻ നേരത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും പ്രോട്ടീൻ റെപ്രസെൻ്റ് ചെയ്താൽ അത് ഉടനെ തന്നെ വളരെ സ്പീഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. ഇനി ഇന്ന് നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഒരു കൺക്ലൂസീവ് സ്റ്റേജിലേക്ക് വരികയാണ്. ഇന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യം ഇതാണ്, ഹൃദയം ഉണ്ടാവാൻ വേണ്ടി സോണിക് ഹെഡ്ജ്ഹോഗ് വരുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ്. അതായത് സോണിക് ഹെഡ്ജ്ഹോഗ് വന്ന ഉടനെ ഹൃദയം ഉണ്ടാക്കാൻ പറ്റില്ല, വളരെ ഇനാക്റ്റീവായിട്ടാണ് സോണിക് ഹെഡ്ജ്ഹോഗ് വരുന്നത്. അത് ഈ നോഡിനകത്തുള്ള ഫ്ലൂയിഡാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്നത് കൊണ്ടാണ് ഹൃദയം ഇടതുവശത്ത് വരുന്നതെന്ന് ഇന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഒരു നോർമൽ ഹാർട്ടും ഒരു ഇൻവേഴ്സ് ഹാർട്ടും ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. നേരത്തെ എഫ്സീലിയസ് സംശയിച്ചതുപോലെ ഈ നോഡൽ പ്ലെയിനകത്തുള്ള സീലിയ റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ വരാൻ നേരത്ത് പ്രോട്ടീനിന് ഒരു ഫ്ലോ ഇല്ല, എവിടെ നിന്നെങ്ങോട്ടില്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഫ്ലോ ഇല്ല. അപ്പോൾ അതിനെ റൈറ്റിലും ലെഫ്റ്റിലും കാണാനുള്ള സാധ്യത ഒരുപോലെയാകും. അങ്ങനെ വരാൻ നേരത്ത് അതിന് റൈറ്റിലോ ലെഫ്റ്റിലോ ഹാർട്ട് ഫോം ചെയ്യാം. അതുകൊണ്ടാണ് മിക്കവാറും സൈറ്റസ് ഇൻവേഴ്സസ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ വളരെ കുറച്ച് മാത്രം കാണാനായിട്ടുള്ള കാര്യം. കാരണം കൃത്യം 50% അതിനേക്കാൾ ചെറിയൊരു പെർസെൻറ്റേജ് ആയിട്ട് മാറും. കാരണം ഇപ്പോഴും ലെഫ്റ്റിൽ ഹൃദയം ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇവിടെയൊന്നും തീരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ വളരെ വേഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സീലിയ കറങ്ങും, സീലിയ കറങ്ങുന്നതുകൊണ്ട് പ്രോട്ടീൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്ന ചോദ്യം, സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ചോദിച്ച ചോദ്യമാണ്, സീലി എന്തിനാണ് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങിയത്? സീലിക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കൂടായിരുന്നോ? ഈ ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ കറങ്ങണമെന്ന് സീലിക്ക് എന്താണ് നിർബന്ധം? അവിടെയാണ് ഇന്നത്തെ ടോക്കിൻ്റെ ക്രക്സ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കെമിസ്ട്രി അധ്യാപകനായ ഞാനത് സംസാരിക്കുന്നത്. കാരണം 2008 നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ സീലിയ അതിന് ക്ലോക്ക് വൈസ് മാത്രമേ കറങ്ങാൻ പറ്റൂ, അതിന് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങാൻ പറ്റുകയില്ല. ഇന്ന് നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ പോസിബിൾ ആംഗിൾസിൽ നിന്നും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ക്ലോക്ക് വൈസ് മാത്രം കറങ്ങാൻ കാരണം? ആ അന്വേഷണങ്ങൾ നമ്മളെ ചെന്ന് എത്തിക്കുക നമ്മൾ നേരത്തെ കണ്ട ഒരു സ്ലൈഡിലാണ്. ഞാൻ നിങ്ങളെ അമിനോ ആസിഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂളിനെ പരിചയപ്പെടുത്തി. ആ അമിനോ ആസിഡ് നിങ്ങൾ ലൈറ്റിനെ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് അതിന് റൈറ്റ് ഹാൻഡ് എണ്ണസോ ലെഫ്റ്റ് ഹാൻഡ് എണ്ണസോ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻസ് എല്ലാം അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സീലിയയുടെ ആം ഒരു പ്രോട്ടീനാണ്, ഡൈനിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഒറ്റ ടൈപ്പ് അമിനോ ആസിഡ് മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് ഹാൻഡഡ് അമിനോ ആസിഡ് മാത്രമേ ഉള്ളൂ. ലീവോ എന്ന് വിളിക്കുന്ന ക്ലാസ്സിലുള്ള ലെഫ്റ്റ് ഹാൻഡഡ് അമിനോ ആസിഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ജീവി വർഗ്ഗങ്ങളുടെയും പ്രോട്ടീൻ സ്ട്രക്ചറിൽ ലീവോ അമിനോ ആസിഡ് മാത്രമേ ഉള്ളൂ. അതായത് വി ഓൺലി ഹാവ് വൺ കൈൻഡ് ഓഫ് അമിനോ ആസിഡ് ഇൻ അവർ ബോഡി. രണ്ട് തരം അമിനോ ആസിഡ്, റൈറ്റ് ഹാൻഡഡും ലെഫ്റ്റ് ഹാൻഡഡും ഉണ്ടെങ്കിലും ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്പൈറൽ സ്റ്റെയർ കേസുകൾ കയറിയിട്ടുണ്ടോ? സ്പൈറൽ ആയിട്ടുള്ള സ്റ്റെയർ കേസുകൾ, ആ സ്പൈറൽ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് വളരെ അസിമെട്രിക് ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഒരു രീതിയിൽ മാത്രം മുകളിലോട്ട് പോകുന്നത്. മറ്റേ രീതിയിൽ വെച്ചാൽ അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല, അത് വെറുതെ സർക്കിളായിട്ട് താഴെ കിടക്കും. നിങ്ങൾക്ക് ആ എലിവേഷൻ കിട്ടുന്നത് അത് വളരെ അസിമെട്രിക് ആയതുകൊണ്ടാണ്.
അതേപോലെ ഒരു അസിമെട്രിക് സ്ട്രക്ചർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വലിയ സ്ട്രക്ചറിന് ഒരിക്കലും സിമെട്രിക് ആവാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ അമിനോ ആസിഡ് എൽ ഫോം ആയതുകൊണ്ട് തന്നെ അതിന് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അതുണ്ടാക്കുന്ന സ്ട്രക്ചറിന് ക്ലോക്ക് വൈസ് അല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ചോദ്യം, നമ്മൾ വലിയ ബയോളജിക്കൽ സാധനങ്ങളിൽ നിന്ന് വളരെ ചെറിയ ഒരു മോളിക്കുലാർ ലെവലിലേക്ക് എത്തിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് കെമിസ്ട്രി അധ്യാപകനായ ഞാനിത് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഇനി ചോദ്യം എന്താ പറയുക, ഞങ്ങളുടെ തട്ടകത്തിലാണ്, ഞങ്ങളുടെ തട്ടകത്തിൽ ഈ ചോദ്യം കുറച്ചുകൂടി സിമ്പിളാണ്. ഈ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനാണ് നമുക്ക് എപ്പോഴും എളുപ്പം. നമ്മുടെ തട്ടകത്തിലുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം എല്ലാ അമിനോ ആസിഡ് കൊണ്ടുണ്ടായത്? ഓക്കെ, അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരവുണ്ട്. ഭൂമിയിലെ എല്ലാ അമിനോ ആസിഡേ കൂടുതലുള്ളൂ, ഡി അമിനോ ആസിഡ് വളരെ കുറവാണ്. ഭൂമിയിലുള്ളത് എല്ലാ അമിനോ ആസിഡാണ്. അപ്പോൾ ചോദ്യം നമ്മൾ കുറച്ചുകൂടി പരിഷ്കരിക്കും, എന്തുകൊണ്ടാണ് ഭൂമിയിൽ എല്ലാ അമിനോ ആസിഡ് മാത്രമായത്? അതാണ് ഇന്ന് നമ്മളെ ഏറ്റവും ഡ്രൈവ് ചെയ്യുന്ന ചോദ്യം. അതിന് പല ഉത്തരങ്ങൾ പുട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ഉത്തരവെന്ന് പറയുന്നത് ഒരു മിയർ ആക്സിഡൻ്റ് ആണ്. ലൈഫ് ഫോം ആദ്യം ഉണ്ടായപ്പോൾ എല്ലാ അമിനോ ആസിഡുള്ള ജീവവർഗങ്ങളുണ്ടായി, അതുകൊണ്ട് എന്താ പറയുക, എല്ലാ അമിനോ ആസിഡുള്ള ജീവവർഗങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹറബ് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം, പറഞ്ഞ മനസ്സിലായില്ലേ. ഇനി രണ്ടാമതൊരു ആർഗ്യുമെൻ്റ് ഉള്ളതാണ്, അമിനോ ആസിഡ് ഭൂമിയിലേക്ക് വന്നതെങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. ഇത് ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്ന കുറച്ചുകൂടി വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം എടുത്ത് പറയാൻ തക്ക എന്താ പറയുക ഗവേഷണ ഫലങ്ങൾ ഇല്ലാത്തൊരു ഏരിയയാണ്. എങ്ങനെയാണ്, അറ്റ് വാട്ട് പ്രിസൈസ് മൂമെൻറ്റ്, ഹൗ പ്രിസൈസ്ലി ഡിഡ് ലൈഫ് ഒറിജിനേറ്റ് എന്നുള്ളത് നമുക്ക് ഇന്നും ഉത്തരം പറയാത്ത ഒരു ചോദ്യമാണ്. പക്ഷേ അതിന് പല തിയറീസ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ഇത് പുറത്തുനിന്ന് വന്നതാണെന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എല്ലാ അമിനോ ആസിഡ് മാത്രം ഉണ്ടാവുകയും ആ എല്ലാ അമിനോ ആസിഡ് ഇങ്ങോട്ട് വരികയും ചെയ്താൽ ഈ പറഞ്ഞ കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ ഭൂമിയിൽ പുറത്തുനിന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമോ? വരും, നമുക്കറിയാം. അതിനെ നമ്മൾ ഉൽക്കാ പതനങ്ങളെന്ന് വിളിക്കും. സാധാരണഗതിയിലെ ഉൽക്കാ പതനങ്ങൾ ഒരു ഓർഗാനിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കെമിസ്ട്രിനെ സംബന്ധിച്ചോളം ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം അതിനകത്ത് ഉണ്ടാവുക ഇരുമ്പും ഇരുമ്പയിരുകളും മറ്റു സത്തുകളുമൊക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അപൂർവമായിട്ടെങ്കിലും കാർബണേഷ്യസ് ആയിട്ടുള്ള, അതായത് കാർബണുള്ള ഉൽക്കാപതനങ്ങൾ നടക്കും. അത്തരം കാർബണുള്ള ഉൽക്കാപതനങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നടന്നത് 2000 ബ്രിട്ടീഷ് കൊളംബിയ കാനഡയിലാണ്. ആ പറയുന്ന ഉൽക്കയുടെ അകക്കാമ്പിൽ നിന്നും നമുക്ക് അമിനോ ആസിഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ അമിനോ ആസിഡ് 97% എല്ലാ അമിനോ ആസിഡാണ്. അപ്പോൾ ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും എല്ലാ അമിനോ ആസിഡ് പ്രിഫറൻഷ്യലി ഉണ്ടായാൽ മതി ഭൂമിയിൽ എല്ലാ അമിനോ ആസിഡ് ഉണ്ടാവാൻ. ഇനി ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും പ്രിഫറൻഷ്യലി എല്ലാ അമിനോ ആസിഡ് ഉണ്ടായിട്ടുണ്ടോ? 2013 സ്റ്റാൻഫോർഡിലെ വെന്നർ എന്ന് പറയുന്ന കെമിസ്റ്റ് വളരെ രസകരമായിട്ടുള്ള ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വലിയ ന്യൂട്രോൺ സ്റ്റാറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ന്യൂട്രോൺ സ്റ്റാർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ന്യൂട്രോൺ സ്റ്റാർ കറങ്ങുമ്പോൾ അതിൻ്റെ മുകളിലത്തെ വെളിച്ചവും താഴത്തെ വെളിച്ചവും തമ്മിൽ വ്യത്യാസമുണ്ട്. മുകളിലെ വെളിച്ചം ലെഫ്റ്റ് സർക്കുലറിലെയും താഴെ വെളിച്ചം റൈറ്റ് സർക്കുലറിലെയും പോളറൈസ്ഡാണ്. എന്താണെന്നുള്ളത് പോട്ടെ, ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങുന്ന ലൈറ്റുകളാണെന്ന് തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക. ഇങ്ങനെ ഇടത്തോട്ട് കറങ്ങുന്ന ലൈറ്റുകൾ പ്രിഫറൻഷ്യലി എല്ലാ അമിനോ ആസിഡിന് മാത്രമേ ഉണ്ടാക്കുള്ളൂ, ഡി അമിനോ ആസിഡിനെ ഉണ്ടാക്കില്ല. അപ്പോൾ ഇതൊരു സാധ്യതയാണ്. ഓക്കെ, ഇനി ഒരു ഒറ്റ സ്ലൈഡ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ടോക്കിൻ്റെ അവസാനത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഹൃദയം ഇടതുവശത്തേക്ക് പോകുന്നത് എന്നുള്ളത് പറയാൻ ശ്രമിക്കാം. അതിന് കുറച്ച് ഫിസിക്സുകാരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് നോക്കാം. ഫിസിസ്റ്റുകൾ പാരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വളരെ ശക്തമായിട്ട് എന്താ പറയുക വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പാരിറ്റി ബ്രേക്കിംഗ് അവരെ സംബന്ധിച്ചോളം സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ്. പാരിറ്റി ഉണ്ട് എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റുമാണ്. ഓക്കെ, പാരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ചില സ്ക്രൂ ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ വലതുവശത്തേക്ക് തിരിച്ചാലാണ് അകത്തോട്ട് പോവുക, ചിലതാവട്ടെ ഇടതുവശത്തേക്ക് തിരിച്ചാലാണ് അകത്തോട്ട് പോവുക. നമ്മുടെ നാട്ടിൽ കൂടുതലും വലതുവശത്തേക്ക് തിരിച്ചാലുള്ള സ്ക്രൂവേ ഉണ്ടാവുള്ളൂ. അതിന് കാരണം നമ്മളെല്ലാം വലങ്കയ്യന്മാരായതുകൊണ്ടാണ്. ഓക്കെ, ഇടങ്കയ്യന്മാരുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇടത് വശത്തേക്ക് തിരിക്കലായിരിക്കും അവർക്ക് സൗകര്യം. അപ്പോൾ ഇടതുവശത്തേക്ക് പോകുന്നൊരു സ്ക്രൂ ആയിരിക്കും അവർ ഉണ്ടാക്കുക. ഇനിവേ, ഇങ്ങനെ രണ്ട് തരം സ്ക്രൂ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് അകത്തോട്ട് പോകുന്നത്. അതേപോലെ ഏത് സബാറ്റമിക് പാർട്ടിക്കൾ എടുത്താലും അതിന് ഒരു പ്രിഫറൻഷ്യൽ ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ് പാരിറ്റിയുടെ ബേസിക് ഐഡിയ. അതായത് അത് എങ്ങോട്ട് വേണേൽ കറങ്ങാം, റൈറ്റ് ഹാൻഡായിട്ടും ലെഫ്റ്റ് ഹാൻഡായിട്ടും കറങ്ങാം, ഇത്രയേ ഉള്ളൂ പാരിറ്റിയുടെ ബേസിക് ഐഡിയ. ഓക്കെ, പക്ഷേ 1956 ഒക്ടോബറിൽ ഒരു തിയററ്റിക്കൽ വർക്ക് നടന്നു. ആ തിയററ്റിക്കൽ വർക്ക് US നടന്നത്. അതിനകത്ത് 4 ഫോഴ്സുകളാണ് ഫിസിക്സുകാർ പറയുക, നിങ്ങൾക്ക് പരിചയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോ മാഗ്നറ്റിക്, സ്ട്രോങ് ആൻഡ് വീക്ക് ഫോഴ്സ്. ഇതിനകത്ത് വീക്ക് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റേഡിയം പോലുള്ള എലമെൻറ്റുകൾ റേഡിയോ ആക്റ്റീവ് ആണ്. കൊബാൾട്ട് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റാണ്, നമ്മൾ ഇന്ന് ക്യാൻസർ ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്നു. ഇത് BDK എന്ന് പറയുന്ന ഒരു ആണവ വികിരണം പുറത്തു വിടാറുണ്ട്. BDK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആണ്, വളരെ സ്പീഡിൽ പോകുന്ന ഇലക്ട്രോൺസ് മാത്രമാണ്. ഈ ഇലക്ട്രോൺസ് നിങ്ങൾ കൊബാൾട്ട് ആറ്റത്തിന് എടുക്കുക, എന്നിട്ട് അതിനെ തണുപ്പിക്കുക. കൊബാൾട്ട് ആറ്റം
നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആറ്റോമിക് പാർട്ടിക്കിളാണ്. അതിനെ ഇടത്തോട്ടും കറങ്ങാം വലത്തോട്ടും കറങ്ങാം. ഓക്കെ, നിങ്ങൾ വളരെ ചെറിയൊരു ടെമ്പറേച്ചറിൽ വളരെ കൂടിയ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ കറങ്ങുള്ളൂ. നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ കൊബാൾട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രം കറങ്ങുന്നു. അതിനകത്ത് ബീറ്റ ഡികെ ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺസിന് ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ താഴേക്ക് പോകാം. പാരിറ്റി പറയുന്നത് രണ്ടും ഒരേപോലെ സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതായിരുന്നു ലീഡേയും യാങ്ങിൻ്റെയും തിയററ്റിക്കൽ പ്രഡിക്ഷൻ 1956 ഒക്ടോബർ. ഞാനത് ഇങ്ങനെ പറയുന്നതിന് വളരെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. 1956 ഡിസംബറിൽ നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ചിങ് വു എന്ന് പറയുന്ന ഫിസിസ്റ്റ് ഇത് എക്സ്പെരിമെൻ്റലി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അതായത് ഒരു വശത്തേക്ക് മാത്രമേ ഇലക്ട്രോൺസ് പോകുന്നുള്ളൂ. അതായത് ഇലക്ട്രോൺസിന് തന്നെ സത്യത്തിൽ ഒരു ലെഫ്റ്റ് ഹാൻഡഡ്നെസ് ഉണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സ് മൊത്തത്തിൽ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സിസ്റ്റം ഉണ്ടാക്കാൻ പര്യാപ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വന്ന് നമ്മൾ ചോദ്യം കുറച്ചുകൂടി വലിയൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ വളരെ സിമ്പിളായിട്ട് എന്തുകൊണ്ട് ഇടതുവശത്തേക്ക് ഹൃദയം വരുന്നു എന്നുള്ളത് ആ ഒരു റെജിമിൽ നിൽക്കുന്നൊരു ചോദ്യമല്ല. അത് വലുതായി വലുതായി വരുന്നത് എന്തുകൊണ്ട് യൂണിവേഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് ഇലക്ട്രോൺസിന് തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡഡ്നെസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും പന്ത് നമ്മുടെ കോർട്ടിൽ നിന്ന് പോവുകയാണ്. അതായത് കെമിസ്ട്രിക്കാർക്ക് ഇനി കാര്യമായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇലക്ട്രോണിന് ലെഫ്റ്റ് ഹാൻഡഡ്നെസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൽ അമിനോ ആസിഡിന് ചെറിയൊരു പ്രിഫറൻസ് കൂടുതലുണ്ടാകും. വളരെ ചെറിയ പ്രിഫറൻസാണ്, 10^17 മോളിക്യൂൾസ് ഉണ്ടാവുക. അന്നേരത്ത് ഒരു എൽ അമിനോ ആസിഡ് കൂടുതലുണ്ടാകും, അത്രയേ ഉള്ളൂ. തീരെ 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 നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കൂടുതലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബയോളജിയിൽ ഇത് അത്ര തീരെ ചെറിയൊരു സാധനമല്ല. കാരണം ബയോളജിയിൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്ന എൻ്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്താണ് നിങ്ങൾ കേൾക്കുന്നത്. മൈക്രോഫോൺ ചെയ്യുന്നത് സത്യത്തിൽ ആംപ്ലിഫൈ ആണ്. ഇതേപോലെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ന്യൂട്രോൺ സ്റ്റാറിൻ്റെ മുകളിലും താഴെയുള്ള, അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു ഉൽക്കയിൽ ഉണ്ടാവുക. ഏത് ലൈറ്റുള്ള റീജിയനിൽ നിന്ന് വന്നു എന്നുള്ളതനുസരിച്ച് അമിനോ ആസിഡിൻ്റെ ഏതെങ്കിലും ഒരു ഫോം ആയിരിക്കും. അങ്ങനെ എല്ലാ അമിനോ ആസിഡ് മാത്രമാണ് ഭൂമിയിൽ എത്തിയത് എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രബലമായ തിയറി. ഓക്കെ, ഇനി ഞാൻ രണ്ട് മാസങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു. ഒക്ടോബർ 1956 ഇത് തിയററ്റിക്കലി പുട്ട് ഫോർവേഡ് ചെയ്തത്. ഡിസംബർ 1956 ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി എക്സ്പെരിമെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ജനുവരി 1957 ആയിപ്പോയി. എന്തുകൊണ്ടാണ് ഇത് ആയിപ്പോയി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 1957 നോബൽ സമ്മാനം, ഫിസിക്സിലെ നോബൽ സമ്മാനം ഈ പറഞ്ഞ സാധനത്തിനാണ് കിട്ടിയത്. ആ സ്ത്രീക്ക് കിട്ടിയില്ല, അവരെ നോബൽ സമ്മാനത്തിന് പരിഗണിച്ചില്ല. അതിന് നോബൽ സമ്മാന കമ്മിറ്റി പറഞ്ഞ റീസൺ അതാണ്, നോബൽ സമ്മാനത്തിന് പരിഗണിക്കണമെങ്കിൽ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള വർഷത്തിലായിരിക്കണം കണ്ടുപിടുത്തം. ഇവരുടെ പേപ്പർ പബ്ലിഷ് ചെയ്തത് 1957 ജനുവരിയിലായിപ്പോയി, ഡിസംബറിലാണ് വർക്ക് നടന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് നോബൽ സമ്മാനം നിഷേധിക്കപ്പെട്ടു. അന്ന് ഒരുപാട് വിവാദമായ ഒരു നോബൽ സമ്മാനമാണിത്. എന്തുകൊണ്ട് ഒരുപാട് വിവാദമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇവർക്ക് നോബൽ സമ്മാനം കൊടുക്കാത്തതാണ് എന്ന് പ്രബലമായൊരു വാദമുണ്ടായിരുന്നു. ഇന്ന് നമുക്കത് സബ്സ്റ്റാൻഷ്യലി പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അവരുടെ നോബൽ സമ്മാനം നിഷേധിക്കപ്പെട്ടു. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഈ നോബൽ സമ്മാനത്തിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പം അതിന് മുമ്പ് ഫിസിക്സിൽ നോബൽ സമ്മാനം വാങ്ങിച്ച വൂൾഫ് ഗാങ് പോളി എന്ന് പറയുന്ന പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പുട്ട് ഫോർവേഡ് ചെയ്ത വൂൾഫ് ഗാങ് പോളി ഒരു ബെറ്റ് വെച്ചിരുന്നു. അതായത് പാരിറ്റി ബ്രേക്കിംഗ് എന്ന് പറഞ്ഞത് നടക്കാത്തതാണ്, അങ്ങനെ തെളിയിക്കുന്നവർക്ക് വളരെ കൂടിയൊരു തുക ഞാൻ സമ്മാനമായി കൊടുക്കാൻ തയ്യാറാണെന്ന്. അദ്ദേഹം ബെറ്റ് പാലിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അദ്ദേഹം തോറ്റു, പാരിറ്റി പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ ബേസിക്കലി ഡി അമിനോ ആസിഡിനേക്കാൾ എൽ അമിനോ ആസിഡാണ് എക്സസ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇടതുവശത്തേക്ക് ലൈറ്റിനെ തിരിക്കുന്ന ആളാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ഇത് വളരെ ചെറിയ ലെവലിലേ കൂടുതൽ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ആംപ്ലിഫിക്കേഷൻ കാരണം എപ്പോൾ വേണമെങ്കിൽ ഇതിനെ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കൂടിയ റീജിയൻസ് സ്പേസിലുള്ളത് ഇന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഒരു ഏകദേശ ഉത്തരത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിച്ചു എന്ന് വിചാരിക്കാം. ഇടതുവശത്തേക്ക് ഹൃദയം ചാഞ്ഞു നിൽക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തിൽ എൽ അമിനോ ആസിഡ് മാത്രം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ എന്നോട് എന്തുകൊണ്ട് എൽ അമിനോ ആസിഡ് മാത്രം ഉണ്ടായി, അത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലല്ലോ. ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ ഒരു സ്റ്റിൽ ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. 2008 മാത്രമാണ് ഇത് കൺഫേം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ 10 താഴെ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ പറയുന്ന അറിവ് പോലും സ്വായത്തമാക്കിയിട്ട്. അപ്പോൾ ഈ ചോദ്യം ഇപ്പോഴും ഓപ്പണാണ്, ഈ ചോദ്യത്തിൽ ഇപ്പോഴും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഈ സ്ലൈഡിൻ്റെ ടൈറ്റിൽ വായിക്കുക, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും. അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അതാണ് വ്യത്യാസവും. അന്വേഷണങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു ഉത്തരം അവസാനത്തെ ഉത്തരമാണെന്ന് ശാസ്ത്രം ഒരിക്കലും കരുതുന്നുമില്ല. ഓക്കെ, താങ്ക് യു. രണ്ടുപേരോട് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. ഒന്ന് ചാർവാകൻ 2017 ടീമിൻ്റെ ഭാഗമായിട്ട് ജോർജ് ചേട്ടനോട് ഇങ്ങനൊരു അവസരം തന്നതിന് ചാർവാകൻ 2017 ടീമിനോടും, അതേപോലെ
എങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ബിഗർ പിക്ചറിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്? അതായത് നമ്മൾ വായിക്കുക എല്ലാ മനസ്സിനെ കുറിച്ച് മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിനെ കുറിച്ച് മാത്രം പഠിക്കുന്നതിൽ നിന്നും എങ്ങനെയാണ് ഒരു വലിയ പിക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചത് ജെർലി മാഷാണ്. ജെർലി മാഷ് ഇന്നിവിടെ ഓഡിയൻസിലുണ്ട്. മാഷാണ് എന്നെ ഇതിനെ ട്രെയിൻ ചെയ്തത്. അപ്പം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ചിന്താ പദ്ധതി പോലും ഞാൻ ഒരിക്കലും സ്വായത്തമാക്കില്ലായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി. പിന്നെ ഈ വൈകിയ വേളയിലും എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. വലതുവശത്ത് ഹൃദയം 10,000-ൽ 1 വീതം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് വളരെ അപൂർവമായി മാത്രമേ കേട്ടിട്ടുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? അത് കേൾക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം, ഇത് വലതുവശത്ത് ഹൃദയം വരുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് സൈറ്റസ് ഇൻവേഴ്സസ്. ഇതുകൂടാതെ ഡെക്സ്ട്രോ കാർഡിയ എന്ന് പറയുന്ന വേറൊരു കണ്ടീഷനുണ്ട്. അതിനകത്ത് നിങ്ങളുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും സൈഡ് ഷിഫ്റ്റ് ചെയ്യില്ല, പകരം ഹൃദയം മാത്രം ഷിഫ്റ്റ് ചെയ്യും. ഇതേപോലത്തെ ഒരു കണ്ടീഷനാണ് ഐസോമറിസം ഡിഫെക്റ്റ്. അത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടതുവശം മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഇടതുവശത്തുള്ള ഓർഗൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വലതുവശത്തുള്ള ഒന്നും ഉണ്ടാവില്ല. പകരം ഈ ഇടതുവശം 2 പ്രാവശ്യം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വലതുവശത്തുള്ളത് മാത്രം ഉണ്ടാവും, അത് 2 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ഇങ്ങനെ 4 ഡിഫറൻറ്റ് രീതിയിലാണ് ഇത് വരുന്നത്. ഇതിൽ അവസാനം പറഞ്ഞ 2 എണ്ണമുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കില്ല, കാരണം അവർ പെട്ടെന്ന് മരിച്ചു. ഡെക്സ്ട്രോ കാർഡിയ വെച്ചിട്ട് സർവൈവ് ചെയ്യൽ എളുപ്പമല്ല, അതേപോലെ തന്നെ ഐസോമെറിസം ഡിഫക്റ്റ് വെച്ചിട്ട് സർവൈവ് ചെയ്യുന്നത് എളുപ്പമല്ല. എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തന്നെ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റത്തിനെ ഫ്ലഷ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ജനിച്ചാൽ തന്നെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്തരം മനുഷ്യരുടെ ജീവിതം. ഇനി ഈ ചോദ്യം ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഒരൊറ്റ സ്ലൈഡ് കാണിക്കാം. പക്ഷേ ആ സ്ലൈഡ് കാണിക്കുന്നതിന് മുമ്പ് ഒരു വ്യൂവർ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് കുട്ടികൾ. കാരണം കാണാൻ അത്ര സുഖമുള്ള ഒരു കാഴ്ചയായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. അതായത് ഇന്ന് നമുക്കറിയാവുന്നതനുസരിച്ച് ഈ സോണിക് ഹെഡ്ജ്ഹോഗ് എങ്ങനെ വരുന്നു എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളുടെ ഇടതും വലതും തീരുമാനിക്കപ്പെടുന്നതെന്ന് ഞാൻ ടോക്കിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഈ സോണിക് ഹെഡ്ജ്ഹോഗ് വന്നില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിലുണ്ടാവുക. സാധാരണഗതിയിൽ അത്തരം കുട്ടികൾ ജനിക്കാറില്ല, പക്ഷേ ജനിച്ചാൽ തന്നെ എഗെയിൻ വ്യൂവർ ഡിസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 2 തരം പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ഒന്ന് സേബോസെഫലി, അങ്ങനെ വരാൻ നേരത്തെ എന്ത് പറ്റുന്ന വെച്ചാൽ മിഡ് ലൈൻ പ്രോപ്പർലി ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് 2 നോസ്ട്രലിന് വരും, 1 നോസ്ട്രിൽ മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സൈക്ലോപ്റ്റിക് ഐ കണ്ടീഷൻ, ഇതിലെ ശരീരത്തിലെ 1 കണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കൃത്യം നടുക്കായിരിക്കും. ലെഫ്റ്റും റൈറ്റും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ സൈക്ലോപ്റ്റിക് കണ്ടീഷൻസ് ഉള്ള കേസുകളിൽ മിക്കവാറും 1 നോസ്ട്രിലും 1 സിംഗിൾ വായു മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇത്തരം ആൾക്കാരെല്ലാം തന്നെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഈ പറഞ്ഞ ഐസോമെറിസം ഡിഫക്റ്റും ഡെക്സ്ട്രോ കാർഡിയുള്ള ആൾക്കാരെ കുറിച്ച് നമ്മളധികം കേൾക്കാത്തത്. ഇനി സൈറ്റസ് ഇൻവേഴ്സസ് തന്നെ 10,000-ൽ 1 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ടും എന്തുകൊണ്ട് കേൾക്കുന്നില്ല? സൈറ്റസ് ഇൻവേഴ്സസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്റേ എടുക്കാതെ നിങ്ങൾ ഒരിക്കലും അറിയില്ല, അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യാതെ ഒരിക്കലും അറിയില്ല. നിങ്ങളുടെ ജീവിതം വളരെ നോർമലായിരിക്കും. ഇടതുവശത്ത് ഹൃദയം ഉള്ളതുപോലെ തന്നെ വളരെ നോർമലായിട്ട് നിങ്ങൾ വലതുവശത്ത് ഹൃദയം വെച്ച് ജീവിക്കും. അതായത് നിങ്ങളുടെ എൻ്റെ ബോഡി ഈ പറഞ്ഞ പോലെ മിറർ ഇമേജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും എന്താ പറയുക, ഈ ബുദ്ധിമുട്ടുകൾ അറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ സബ്ജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ഈ വിഷയം ശ്രദ്ധയിൽ വരുള്ളൂ. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും നമ്മൾ അറിയാത്തതും കേൾക്കാത്തതും. ഞാൻ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. സീലിയ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് പോകുന്നതുകൊണ്ട് ഹാർട്ട് ലെഫ്റ്റ് സൈഡിലായെങ്കിൽ എങ്ങനെയാണ് ലിവർ റൈറ്റ് സൈഡിലായതെന്ന് പറയാമോ? സുധീർ, എറണാകുളം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യം ഉണ്ടാകുന്ന ഓർഗനാണ് നമ്മുടെ ബോഡിയുടെ ബാക്കി അസിമെട്രി തീരുമാനിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയം ആദ്യം ഉണ്ടാകുന്ന ഓർഗൻസിലൊന്നാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ഹൃദയം ഇടതുവശത്തായി എന്നുള്ള ചോദ്യം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഒരു ലെഫ്റ്റ് ഹാൻഡഡ് കാറ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ തീരുമാനമായി, നിങ്ങളുടെ പെഡൽസിൻ്റെ പൊസിഷൻ തീരുമാനമായി. ഇനി ബാക്കിയുള്ളതെല്ലാം അതിനെ എന്താ പറയുക, വെച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ഥലപരിമിതി ഒരു വലിയ ഫാക്ടറാണ്. ലിവർ പോലത്തെ ഒരു സാധനം ഇനി ഇടതുവശത്ത് നിൽക്കില്ല, അതുകൊണ്ടാണ് അത് വലതുവശത്തേക്ക് വരുന്നത്. ഇതൊരു വളരെ വേഗ ഉത്തരമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്തരം വളരെ വേഗ ഉത്തരം പറയാനുള്ള എന്താ പറയുക ലിറ്ററേച്ചർ ഇന്ന് സത്യത്തിൽ നമ്മുടെ കയ്യിലുള്ളൂ. കാരണം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതായത് എന്തുകൊണ്ട് ഹൃദയം ആദ്യം ഇടതുവശത്ത് വരുന്നു, കാരണം അതിനുശേഷമാണല്ലോ ബാക്കിയുള്ളതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തത് എന്തുകൊണ്ട് ഇടതുവശത്ത് വരുന്നു എന്നുള്ള ചോദ്യത്തിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ഈ ഒരു പോസിബിൾ ഒരു ലോജിക്കൽ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ആദ്യം ഇടതുവശത്തേക്ക് ഹൃദയം വന്നു കഴിയാൻ നേരത്ത് ബാക്കിയുള്ള ഓർഗൻസ് ഭയങ്കര വലിപ്പമുള്ള ഓർഗൻസ് ഇടതുവശത്തേക്ക് വയ്ക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുന്ന ലങ്സ്, മനുഷ്യരത്തിൽ ഏറ്റവും അവസാനം കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആകുന്ന ഓർഗൻ ലങ്സാണ്. ഈ ലങ്സ് പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുവശത്ത് അതിന് 2 ലോബേ ഉള്ളൂ,
ഹൃദയം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലങ്സിൻ്റെ ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലങ്സ് മൂന്ന് ലോബായിട്ടാണ് കിടക്കുന്നത്. ഒരു വലുത്, പിന്നെ അതിൻ്റെ മുകളിലൊന്ന്, പിന്നെ ഒരു ചെറുത്. ഇങ്ങനെ മൂന്ന് ലോബാണ് നിങ്ങളുടെ വലതുവശത്ത്. നിങ്ങളുടെ ഹൃദയം ഇടതുവശത്താണെങ്കിൽ നിങ്ങളുടെ വലതുവശത്തുള്ള ലങ്സ് മൂന്ന് ലോബാണ്. പക്ഷേ ഇടതുവശത്തുള്ള ലങ്സിന് രണ്ട് ലോബേ ഉള്ളൂ. ആ രണ്ട് ലോബ് മാത്രം ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം മൂന്നാമത്തെ ലോബ് കൂടി ഉണ്ടെങ്കിൽ ഹാർട്ടിന് എന്താ പറയുക, സ്പേസാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്പേഷ്യലി നമ്മുടെ ഈ ഇൻറ്റേർണൽ സ്കെൽട്ടൺ വന്ന ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്കെൽട്ടൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ലിമിറ്റഡ് സ്പേസ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത്. ഓക്കെ, സീലിയ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പ്രോട്ടീൻ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുന്നു? നിങ്ങൾ നോക്കിയാൽ മതി. സീലിയ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു നോഡൽ പ്ലെയിനിൽ നിങ്ങൾ നോക്കുക, അതിനകത്തുള്ള ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുകളിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ്. നിങ്ങളെങ്ങനെയാണത്, എങ്ങനെ നിങ്ങൾ ഏത് വ്യൂ പോയിന്റിൽ നോക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ശരിക്കും ഇതിനെ നോക്കേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടാണ്. മുകളിൽ നിന്ന് താഴോട്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഫ്ലോയിൽ എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും ഫ്ലോ ഉണ്ടാവുക. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാ അമിനോ ആസിഡ് മാത്രം ഉള്ള ശരീരം കോടിക്കണക്കിന് വർഷമായുള്ള പരിണാമത്തിന് വിധേയമായിട്ടും മാറ്റം വരാത്തത് എന്തുകൊണ്ടാണ്? മാറ്റം വന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഡി അമിനോ ആസിഡ് ശരീരത്തിൽ ഇല്ല എന്ന് തീർത്ത് പറയാനും നമുക്ക് ഇന്ന് കഴിയില്ല. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഡി അമിനോ ആസിഡ് ശരീരത്തിനകത്ത് ഉണ്ട് എന്ന് തന്നെ പറയുന്നു. ഇന്ന് തന്നെ ഈ ആംഫിബിയൻ, പ്രത്യേകിച്ച് ഫ്രോഗ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഒന്നിലേറെ ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ സ്കിന്നിനകത്തുള്ള ഒരു പ്രോട്ടീൻ മുഴുവനായിട്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഡി അമിനോ ആസിഡ് കൊണ്ടാണ്. അപ്പോൾ മാറ്റം വരുന്നില്ല എന്നല്ല, നമ്മുടെ എവല്യൂഷണറി സൈക്കിളിലെ ജീവി വർഗ്ഗങ്ങളിൽ പ്രധാനമായിട്ടും എല്ലാ അമിനോ ആസിഡ് ആണ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞതിന് മനസ്സിലാക്കേണ്ടത്. പ്രൈമറി സെൽ നാശമില്ലാത്തതാണോ അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? എനിക്ക് തോന്നും ഈ ഫസ്റ്റ് ലൈഫ് ഉണ്ടാകുന്നത് സെല്ല് ആദ്യത്തെ, അതായത് നിങ്ങളുടെ സ്പേമും എഗ്ഗും കൂടി എന്താ പറയുക മീറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈഗോട്ടിനെ കുറിച്ചാണ് ചോദ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫെലോപ്യൻ ട്യൂബിൽ നിന്ന് വരുന്ന എന്താ പറയുക ഫ്യൂസ് ചെയ്യാൻ പാകത്തിലുള്ള എഗ്ഗും സ്പേമും കൂടി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്രസിനകത്തോട്ടാണ് സാധാരണഗതിയിൽ പോവുക. അങ്ങനെ യൂട്രസിനകത്ത് യൂട്രസിൻ്റെ ഭിത്തിയിലാണ് അത് അതിൻ്റെ വേരുകൾ ഉറപ്പിക്കുക. ഓക്കെ, അത് നാശമില്ലാത്തതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനെ വളരെയധികം സബ്ജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എബോർഷൻസ് ഉണ്ടാകുന്നത്. ഒരിക്കലും നാശമില്ലാത്ത ഒരു കാര്യമല്ല. സൈറ്റസ് ഇൻവേഴ്സസ് ഉള്ളവർ വന്ധ്യതയുള്ളവരാണോ? അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. സൈറ്റസ് ഇൻവേഴ്സസ് ഉള്ളവർക്ക് വന്ധ്യത വേണമെന്നില്ല. ഞാൻ പറഞ്ഞത് കാർട്ടർജനർ സിൻഡ്രത്തിൻ്റെ നാല് ക്ലാസിക്കൽ ലക്ഷണങ്ങളിൽ ഒന്നാണ് വന്ധ്യത എന്ന് മാത്രമാണ്. അതും പുരുഷന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. സ്ത്രീകൾക്കും സൈറ്റസ് ഇൻവേഴ്സസ് ഉണ്ടാകും. സൈറ്റസ് ഇൻവേഴ്സസ് ഉള്ളതുകൊണ്ട് വന്ധ്യത ഉണ്ടാവണമെന്നില്ല. ഓക്കെ, സൈനസൈറ്റിസും പിന്നെ ബ്രോങ്കൈൻ എഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയും സീലിയയുടെ കുറവോ ഇല്ലായ്മോ കൊണ്ടാണോ വരുന്നത്? സീലിയയുടെ കുറവോ ഇല്ലായ്മയോ കൊണ്ടല്ല, സീലിയ മോഷൻലെസ്സായി പോകുന്നതുകൊണ്ടാണ് വരുന്നത്. അതായത് ഡിഫക്റ്റീവായി പോവുകയാണ്. നിങ്ങളുടെ ഈ ഈ പറഞ്ഞ, അതാ ഞാൻ പറഞ്ഞു, ഈ ചാൻസ് എന്ന് പറയുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഈ ചോദ്യത്തിലൂടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇങ്ങനെയാണ് സീലിയ മൂവ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. അങ്ങനെ മൂവ് ചെയ്യാത്ത സീലിയാസും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യാത്ത സീലിയാസ് ഉണ്ടാകുന്ന ഒരുപാട് മനുഷ്യർ സത്യത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ഇത്രയധികം ക്ലിനിക്കുകളൊക്കെ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ചാൻസ് തന്നെയാണ്, വളരെ ചാൻസിൽ ഈ പറയുന്ന സീലിയ ഉണ്ടായ ശേഷവും അത് ഫങ്ഷണൽ അല്ലാതായി പോവാം, അത് മോട്ടൈൽ അല്ലാതാവാം. അങ്ങനെ വരുമ്പോഴാണ് സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ഇത് ഒരു വളരെ പഴയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഇന്ന് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടതെന്ന് ശാസ്ത്രത്തിന് ഏകദേശം ധാരണയുണ്ട്. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം പരിണമിച്ചുണ്ടായത് എന്നുള്ളത് വളരെ പഴയൊരു ചോദ്യമാണ്. ഒരു ആർഗ്യുമെൻ്ററി സ്റ്റേറ്റ്മെൻറ്റായിട്ട് പലപ്പോഴും പറയുന്നു. ഇന്ന് നമുക്കറിയാം ഇന്ന് കോഴിയാണ് ആദ്യം ഉണ്ടായതെന്ന് ഏകദേശം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് നമുക്കിന്ന് ശാസ്ത്രീയ വളർച്ച കൈവരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പറഞ്ഞോട്ടെ. അതായത് എന്തുകൊണ്ട് സൈറ്റസ് ഇൻവേഴ്സ് ഉള്ള ആൾക്കാരെ നമ്മൾ കാണുന്നില്ല എന്നുള്ള ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യമാണ് സത്യത്തിൽ ഇത് എത്രത്തോളം ചാൻസ് ഒക്കറിങ് ആണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ്. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നാല് ടൈപ്പ് കണ്ടീഷൻസ് ഉണ്ടാവാം. അതായത് നിങ്ങളുടെ ഹാർട്ട് ഇപ്പോഴും ഇത്രയും എവല്യൂഷണറി സക്സസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിൽ ഇന്നും നമ്മുടെ ജീവൻ്റെ തുടിപ്പ് തുടങ്ങുമ്പോഴേക്കും അതിപ്പോഴും ഒരു ചാൻസ് ഇവൻ്റാണ്. അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഹാർട്ട് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴും. അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്തായാലും ഇങ്ങനെ നടക്കും എന്നുള്ള അവസ്ഥയിൽ എപ്പോഴും വളരെ ചാൻസും വളരെ ട്രയൽ ആൻഡ് എററുമായിട്ട് തന്നെയാണ് ഈ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എവല്യൂഷണറി പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. എവല്യൂഷണറി പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ ശരിയല്ല. എനിവേ, എവല്യൂഷണറിയിൽ വന്നാൽ പോലും ഇത്തരം മാറ്റങ്ങളുള്ള ഒരുപാട് ജീവവർഗങ്ങളുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് ഫിഷ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, കടലിൻ്റെ അടിത്തട്ടിൽ ചെന്നിട്ട് ജീവിക്കുന്ന ഈ ഫ്ലാറ്റ് ഫിഷ് ശരിക്കും ജനിക്കുന്നത് പ്രോപ്പർ ഫിഷായിട്ടാണ്. അത് ഫ്ലാറ്റ് ഫിഷിൻ്റെ രണ്ട് കണ്ണും ഒരേ പ്രതലത്തിലാണ്.
പക്ഷേ അത് ജനിക്കുന്നത് സാധാരണ മീനുകളെ പോലെയാണ്. അതിനുശേഷം അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലാണ് അത് ഫ്ലാറ്റ് ആകുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ എല്ലാ ജീവവർഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും അതൊരു ചാൻസ് ഇവൻ്റ് ആണ്. ആ പറയുന്ന സ്റ്റേജ് കടന്നു കിട്ടിയില്ലെങ്കിൽ ഫ്ലാറ്റ് ഫിഷ് സർവൈവ് ചെയ്യില്ല. ഇടത് കൈമാരും വലത് കൈമാരും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഇങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നല്ല. ഇതേപോലെ തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ സംസാരിക്കാനുള്ള വിഷയമുണ്ട്. എഗെയിൻ, വലത് കൈ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇടത് കൈയും വലത് കൈയും ഒരേ സെറ്റ് ഓഫ് കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണെങ്കിൽ പോലും നമ്മൾ കൂടുതലും വലത് കൈ ഉള്ളവരാണ്. അതിന് കൃത്യമായിട്ടുള്ള കാരണം ഓൾമോസ്റ്റ് ഒരു 90% സർട്ടിനിറ്റിയോടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരൊറ്റ വാക്കിൽ പറയാൻ പറ്റുന്നൊരു ഉത്തരമല്ല. ഇതേപോലെ തന്നെ ശരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ സംസാരിക്കാനുള്ള വിഷയമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ ചെയ്താൽ ഇതിൻ്റെ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഈ സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. പക്ഷേ അത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറയാൻ പറ്റുന്ന ഉത്തരവല്ല. ഓക്കെ, സീലിയ കറങ്ങാൻ നേരത്ത് റൈറ്റ് ലെഫ്റ്റും ലെഫ്റ്റ് റൈറ്റും ഒരേപോലെ പോസിബിൾ അല്ലേ? അതിന് ഉള്ള ഉത്തരവ് ഇതാണ്. നിങ്ങളുടെ നോഡൽ ക്യാവിറ്റി ഒരു ട്രയാംഗുലർ ക്യാവിറ്റിയാണ്. ഈ ട്രയാംഗുലർ ക്യാവിറ്റിക്കകത്ത് ഫ്ലൂയിഡ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫ്ലോ ചെയ്യും എന്നർത്ഥമേ നമ്മൾ ഈ പറയുന്നതിനകത്തുള്ളൂ. അതായത് ഈ ഫ്ലൂയിഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫ്ലൂയിഡ് എന്താ പറയുക, വലത്തു നിന്ന് ഇടത്തോട്ട് മാത്രം പോയിട്ട് അവിടെ നിൽക്കുകയല്ല, ഫ്ലൂയിഡ് കറങ്ങുന്നു. ഒരു നോഡൽ ക്യാവിറ്റിക്കകത്ത് ഇത് കറങ്ങിക്കഴിയുമ്പോൾ ഫ്ലൂയിഡും കറങ്ങും. ഇനി നിങ്ങളുടെ പ്രോട്ടീൻ ഏത് ഭാഗത്തു നിന്ന് വരുന്നു, ഏത് ഭാഗത്തു നിന്ന് അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതനുസരിച്ച് എന്ത് പറ്റും, ആ ഫ്ലോയുടെ കൂടെ പ്രോട്ടീൻ ചലിക്കും. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നായാൽ അത് പയ്യെ റൈറ്റിലോട്ട് ചലിച്ചു വരും, റൈറ്റിൽ നിന്നാണെങ്കിൽ അത് പയ്യെ ലെഫ്റ്റിലോട്ട് ചലിച്ചു വരും. ഇനി എത്ര സമയത്തിനുള്ളിലാണ്, അതാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, സോണിക് ഹെഡ്ജോഗ് ആക്റ്റീവ് ഫോമിലല്ല നിങ്ങളുടെ നോഡൽ ക്യാവിറ്റിയിലോട്ട് വരുന്നത്. ആക്റ്റീവ് ഫോമിലാണ് വരുന്നതെങ്കിൽ അത് വരുന്ന സ്ഥലത്ത് ഹൃദയം ഉണ്ടാവും, അത് ആക്റ്റീവ് ഫോമിലല്ല വരുന്നത്. പകരം നോഡൽ പ്ലെയിനിൽ വെച്ച് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും നോഡൽ പ്ലെയിനിൽ വെച്ചാണ്. അതിന് കൃത്യം ഒരു ടൈം ഇൻ്റർവൽ ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടി പ്രോട്ടീൻ ഡൈനാമിക്സ് പറഞ്ഞാൽ എനിക്കിതിന് കൃത്യം ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും മാത്രം മനസ്സിലാക്കുക, ആ പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എൻസൈമുണ്ട്, കില്ല് ചെയ്യുന്ന ഒരു എൻസൈമുണ്ട്. ഇത് രണ്ടും നോഡൽ ക്യാവിറ്റിക്കകത്താണ്. അത് രണ്ടും വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ ഒന്ന് വർക്ക് ചെയ്താൽ മാത്രമേ രണ്ടാമത്തേന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ്. ഇതിനൊരു ടൈം ലാപ്സ് ഉണ്ട്. ഈ ടൈം ലാപ്സിനിടയ്ക്ക് കൂടുതലും ഇടതുവശത്തേക്ക് വരുന്നത് കൊണ്ടാണ് കൂടുതൽ മനുഷ്യരിലും ഹൃദയം ഇടതുവശത്ത് നിൽക്കുന്നത് എന്ന് മാത്രമേ ഈ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഫ്ലോ എപ്പോഴും ഒരു ഡയറക്ഷനിലാണെന്നല്ല. ഫ്ലോ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയാൻ നേരത്ത് ആ ഫ്ലോയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ ആയിരിക്കും എന്ന് മാത്രമേ നമ്മൾ പറയുന്നതിന് അർത്ഥമുള്ളൂ. ഇത് നിങ്ങൾ ഈ കീമോതെറാപ്പി ചെയ്യാൻ നേരത്ത് എന്തുകൊണ്ട് മുടി പോകുന്നു എന്നുള്ളത്, കീമോതെറാപ്പി അതിനൊരു സ്ട്രെയിറ്റ് ഉത്തരം എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. മറ്റ് കോശങ്ങൾ നശിക്കുന്നില്ല എന്നുള്ളത് അത് ചോദ്യം കൃത്യമായിട്ട് അങ്ങനെയല്ല. കീമോതെറാപ്പി പോകുമ്പോൾ മുടിയും മറ്റും പോകുന്നു, എന്നാൽ മറ്റ് കോശങ്ങൾ പോകാത്തത് എന്തുകൊണ്ട്? മറ്റ് കോശങ്ങൾ പോകാതിരിക്കുന്നൊന്നുമില്ല, മറ്റ് കോശങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റേഡിയേഷൻ തെറാപ്പിയുടെ ഭാഗമായിട്ടും അതേപോലെ കീമോതെറാപ്പിയുടെ ഭാഗമായിട്ടും ഈ പറയുന്ന പോലെ മറ്റ് കോശങ്ങൾ നശിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലരും റേഡിയേഷൻ തെറാപ്പി എടുക്കാനുള്ള പലരും പേടിക്കുന്നതിന് ഒരു കാരണം, ഇന്ന് നമുക്ക് പറ്റും, ഒരു ഞാൻ പറയുന്ന ഒരു 20-25 വർഷം മുമ്പ് നമുക്ക് പ്രിസൈസ് ആയിട്ടൊരു പോയിന്റിൽ റേഡിയോ ആക്റ്റീവ് എന്താ പറയുക എമിഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലരും റേഡിയോ ആക്റ്റീവ് ചികിത്സയൊക്കെ എടുക്കാതിരുന്നില്ല. ഇന്ന് നമുക്ക് പറ്റും. പക്ഷേ മറ്റു കോശങ്ങൾ തീർച്ചയായിട്ടും നശിക്കും. അങ്ങനെ കോശങ്ങൾ നശിക്കാതിരിക്കുന്നൊന്നുമില്ല, കോശങ്ങൾ നശിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല അതിനകത്ത്. ഒരു കിഡ്നി മാത്രമുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലെഫ്റ്റ് ഓർ റൈറ്റ് പ്രിഫറൻസ് ഉണ്ടോ എന്നാണ് എന്ന് തോന്നുന്നു ചോദ്യം. വായിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ചോദ്യം ക്ലിയർ അല്ല. അതായത് ജനിക്കുമ്പോഴേ ഒരു കിഡ്നി മാത്രമുള്ളവരെന്നാണോ ഉദ്ദേശിക്കുന്നത്, അല്ല ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും ഡെവലപ്പ് ചെയ്ത ശേഷമല്ല നിങ്ങളുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രിഫറൻസസ് തീരുമാനിക്കപ്പെടുന്നത്. അതായത് നിങ്ങൾ ജനിക്കുന്നതിൻ്റെ പ്രോസസ്സിലാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്. ഡെവലപ്പ് ചെയ്ത ശേഷമല്ല റൈറ്റും ലെഫ്റ്റും തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങളൊരു കിഡ്നി ഡൊണേറ്റ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഓർ റൈറ്റ് സാധനങ്ങൾക്ക് വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, എച്ച് ജി വെൽസിൻ്റെ ഒരു പുസ്തകമുണ്ട്, പുസ്തകത്തിൻ്റെ പേരാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്. അതിനകത്ത് നായകൻ ഇതേപോലെ ഒരു മാജിക് ബൂമിൽ കാണാതെ പോയ ശേഷം തിരിച്ചു വരുമ്പോൾ അത്രയും കാലം വലത് കയ്യനായിരുന്ന ആൾ പിന്നീട് ഇടത് കയ്യനായിട്ടാണ് കഥയിലുടനീളം വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി അത് പ്യുവർലി ഫിക്റ്റീഷ്യസ് ആണ്, അങ്ങനൊരു സാധനവും ഇല്ല. ഓക്കെ, മറ്റ് ചോദ്യങ്ങളില്ലെങ്കിൽ താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു വെരി മച്ച്.